സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷ നമുക്കായിരിക്കാം. കർത്താവിനെ അഭിഷിക്ത പാസ്റ്റർ ടിനു ജോർജ് ദൈവത്തിൽ നമ്മളോട് സംസാരിക്കുകയും തുറന്ന മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പ്രിയ റിജോയ്സ് സാർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ കർത്തൃദാസന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നടിപ്പിണരാൽ സൗഖ്യം
യഹോവാ ശമ്മാ കൂടെ ഇരിക്കും നൽകുവൻ ആവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് യേശുവിനോട് പറയുമോ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി ശബ്ദം ഉയർത്തി ആദരങ്ങൾ തുറന്ന് യേശു മാത്രം യേശു മാത്രം മതി ഹല്ലേലൂയ യേശു മാത്രം മതി ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ഏത് അനുഭവങ്ങളിലും ഈ ഏപ്രിൽ മാസത്തിൽ ഈ ഞായറാഴ്ച പകലിൽ Lord I need you Lord യേശു മാത്രം you are enough for me Lord യേശു മാത്രം hallelujah പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ രാജാവാം കർത്താവേ ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിനായി ഞായറാഴ്ച ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഇപ്പോൾ ഈ സന്ദേശം ഈ സർവീസ് ലൈവായി കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ അടുത്ത നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്ക് നൽകി തരുകയാണ് പരിശുദ്ധ ആത്മാവേ ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം പൂർണ്ണമായും അവിടുന്ന് ഏറ്റെടുക്കുന്നതിനാൽ നന്ദി കരയേറ്റുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലതും ശാന്തവും ഉചിതവും ക്രമവുമായി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി അവിടുത്തെ അഭിഷേകത്താൽ സ്വർഗം നിറയ്ക്കും ഒരത്ഭുതത്തിന്റെ ശുശ്രൂഷയായി ഒരത്ഭുതത്തിന്റെ പകലായി ഒരത്ഭുതത്തിന്റെ മണിക്കൂറുകളായി ഈ മണിക്കൂറുകളെ സ്വർഗം മാറ്റുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അത് വിശ്വസിക്കുന്നവരിൽ സംഭവിക്കട്ടെ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ ധന്യമായ ഞങ്ങളുടെ സ്നേഹാദരവുകളെ വന്ദനത്തെ അറിയിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ കരുതലിനും ഒത്തിരി നന്ദി പറയുന്നു ഒരുപാട് പ്രിയപ്പെട്ടവർ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ അവരുടെ കുടുംബ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ എന്നെയും ദൈവസഭയും എൻ്റെ സഹശുശ്രൂഷകരെയും കുടുംബത്തെയും ഒക്കെ പ്രാർത്ഥനയിൽ വഹിക്കുന്നതിനാൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ഒത്തിരി നന്ദി പറയുകയാണ് റിയലി താങ്ക് യു ഓൾ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുവാനിടയാകട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്നത് വളരെ ആഴമായി ചിന്തിക്കേണ്ട കേവലം ഒരു കേൾവി മാത്രമായിട്ടല്ല വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട പ്രായോഗികമാക്കേണ്ട ഒരു സന്ദേശമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവസന്നിധിയിൽ ആത്മീയമായി വളരുവാനും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാനും എനിക്ക് കുറേയും കൂടെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എനിക്ക് അനുഗ്രഹിക്കപ്പെടണം വളരണം എന്നൊക്കെ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നിങ്ങൾക്കിന്ന് സ്വർഗത്തിലെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു Very especially the Lord is going to speak to you in a very practical level and if you want to grow in spirituality grow personally in a mature spiritual level this message will be speaking to you so pay close attention to this message അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായം 38-ാമത്തെ തിരുവചനം വായിക്കുന്നു Acts chapter 10 word 38 നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പ്രസംഗിക്കുവാനായി ശുശ്രൂഷിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൊതുസമൂഹത്തോട് തൻ്റെ മുമ്പിലിരിക്കുന്ന കേൾവിക്കാരോട് യഹൂദാ സമൂഹത്തോട് അവിടെ വന്നിരിക്കുന്ന വിജാതീയരായ മനുഷ്യരോട് വളരെ ശക്തമായി ഉറപ്പോടുകൂടെ അവർ പ്രസ്താവിക്കുകയാണ് നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു ദൈവം അവനോട് കൂടെ ഇരുന്നു അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയതും
കൊണ്ട് സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ ഇത് പ്രസംഗിച്ച അപ്പോസ്തലൻ പറയുകയാണ്, യഹൂദാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു, അവനെ നിങ്ങൾ മരത്തിൻ്റെ മേളിൽ തൂക്കിക്കൊന്നു. 40-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം അവനെ, യേശു ക്രിസ്തുവിനെ, 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 10:38 ഹൗ ഗോഡ് അനോയിന്റഡ് ജീസസ് ഓഫ് നസറേത്ത് വിത്ത് the Holy Spirit and with the power who went about doing good and healing and all who were oppressed by the devil, for God was with him എന്ന വചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം പിതാവായവൻ തൻ്റെ പുത്രനെ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം, ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവികമായ അഭിഷേകം നിങ്ങളുടെ നിലകളെയും നിലവാരങ്ങളെയും മാറ്റും എന്ന ഒരു വിഷയമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, നമ്മൾ ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം അകത്തുപ്പെടുത്തുന്ന, നാം അനുഗമിക്കുന്ന, നാം കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അഭിഷിക്തനാണ്. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട്, ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് വൺ എന്നാണ്, അഭിഷിക്തൻ എന്ന വാക്ക് അർത്ഥമാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകനായ അഭിഷിക്തൻ എന്നാണ്, വീണ്ടെടുപ്പുകാരനായ അഭിഷിക്തൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. The verse for today's meditation comes from Acts chapter 10 verse 38. How God anointed Jesus of Nazareth with Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. Title for today's message is Anointing Shall Make You a Miracle. Anointing shall change your levels. You can find that Jesus Christ was anointed by God the Father. Even the word Christ itself means anointed one. The Lord God anointed Jesus Christ and he went around doing good. That's what we read from these words. Abhishekam ningale vyathyastharaki maattum ennulla ഈ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, അത് വേദപുസ്തകത്തിൽ ദൈവികമായ അഭിഷേകം ഒരു രാജാവിൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, ഒരു ദാസൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പോസ്തലൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, അവരെയെല്ലാം ദൈവം തമ്പുരാൻ വ്യത്യസ്തരാക്കി നിർത്തിയതും സ്വർഗത്തിലെ ദൈവം അവരെ ഉപയോഗിച്ചതുമായ ചരിത്ര സംഭവങ്ങളാണ് ഈ തിരുവെഴുത്തുകളിൽ ഉടനീളം നമുക്ക് കാണുവാനായി കഴിയുന്നത്. ലൂക്കോസ് 4:17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഉണ്ട് എന്ന് ലൂക്കോസ് 4:17-18 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിടുവിച്ചയക്കുവാനും, 19-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ പ്രസാദ വർഷം, ടു പ്രീച്ച് the acceptable year of the Lord, to preach the favorable year of the Lord. I mean, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. അഭിഷേകം ചെയ്തത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ സുവിശേഷം അറിയിപ്പാൻ എന്തു വേണം? ദൈവത്തിൻ്റെ അഭിഷേകം വേണം. അതാരുടെ മേളിലുണ്ടായിരുന്നു? നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രസംഗം കൊണ്ടും പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്ന മാതൃകയുള്ളവനായ ക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കുന്നത്, ആരാധിക്കുന്നത്. യേശു ക്രിസ്തു ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ, കബർന്നഹോമിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ മുൻപിൽ, പ്രസംഗത്തിൻ്റെ മുൻപിൽ, ആ പള്ളിക്കകത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ദുരാത്മാവ് ഇളകി അലറി വിളിച്ചു. യേശു കർത്താവ് അശുദ്ധാത്മാവിനെ പുറത്താക്കിയ സമയത്ത് ആ പള്ളിയിലുള്ളവർ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് വളരെ
ശക്തമായ ഒരു മറുപടി അവർക്ക് കൊടുത്തു. യേശു പറയാനിടയായി, സാത്താൻ ഒരിക്കലും തമ്മിൽ തമ്മിൽ ചിതറിക്കുകയില്ല. അവർ പിശാചിന് ഒരിക്കലും പിശാചിനെ പുറത്താക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു അവിടെ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കുക, യേശു കർത്താവ് അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത് ഈ അഭിഷേകത്തോടെയാണ്, ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് മാതൃകയായിരിക്കുന്നവൻ, സകല മാതൃക കാണിച്ചു തന്ന കർത്താവ് നമ്മളോട് പറയുന്ന മോനെ, അഭിഷേകമുണ്ടെങ്കിലേ നിനക്ക് സുവിശേഷം അറിയിപ്പാൻ കഴിയൂ. അഭിഷേകമുണ്ടെങ്കിലേ ആ പരിശുദ്ധാത്മശക്തിയാൽ മാത്രമേ നിനക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയൂ. നിനക്ക് ബദ്ധന്മാരെ വിടുവിപ്പാൻ കഴിയണമെങ്കിൽ, നിനക്ക് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ കഴിയണമെങ്കിൽ, നിനക്ക് പീഡിതരെ സ്വതന്ത്രനാക്കുവാൻ കഴിയണമെങ്കിൽ, ഈ കർത്താവിന്റെ അഭിഷേകം നിന്റെ മേളിൽ വേണമെന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ച, പ്രസംഗിച്ച, കാണിച്ചു തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. Throughout the pages of the Bible you can understand that people who were anointed by God were used so specially by the Lord. Their uniqueness was based on their anointing which they received. And when you come to Jesus' life in Luke chapter 4 verse 18 following, the spirit of the Lord is upon me because he has anointed me to preach the good news to the poor. He has sent me to heal the brokenhearted, to preach deliverance to the captives and recovery of sight to the blind, and to set liberty to those who were oppressed. And the one thing which made Jesus' life and ministry so unique and so impacting was that he had the anointing of the spirit of the Lord. And the first and foremost thing which is written there is this: he was anointed to preach the gospel. If you want to preach the gospel, you need the anointing of the Lord. If you want to cast out demons, you need the anointing of the Lord. Jesus is a model, and Jesus says that he was anointed to preach the gospel, to set the captives free, to heal the sick. All these things happened in Jesus' life just because he had the anointing of the Lord. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ ഞായറാഴ്ച പകലിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരുവാൻ ആഗ്രഹിക്കുന്നവരോട്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളോട്, പാസ്റ്റേഴ്സിനോട്, ശുശ്രൂഷകരോട്, ഇവാഞ്ചലിസ്റ്റുമാരോട്, ചർച്ച് ലീഡേഴ്സിനോട്, വിശ്വാസി സമൂഹത്തോട് ഞാൻ പറയട്ടെ, പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുവാനും ഈ അഭിഷേകത്തിൽ നാം നിറയപ്പെടുവാനും കാരണമായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസമാണ്, ഫെയ്ത്ത്, വിശ്വാസം. യോഹന്നാൻ 7:37 യേശു കർത്താവ് പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്, ഒന്ന് ചേർന്ന് പറയാമോ, ലൈവ് കാണുന്നവർ, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ദൈവശക്തി, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയിലേക്കല്ല ഈ നദി ഒഴുകി വരുന്നത്, വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 19:1-2 അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ അപ്പോസ്തലൻ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? വിശ്വസിക്കുന്നവർ. അതിനകത്ത് മറ്റു തിയോളജികളൊന്നും എനിക്ക് പറയാനില്ല, അതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കയറ്റി ചേർത്ത് വയ്ക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർ, ആ പരിശുദ്ധാത്മ നിറവിലും അഭിഷേകത്തിലും വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വന്ന് നിറയപ്പെടുന്നത്. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ ഒന്നാമതായി നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ, ദൈവശക്തിയിൽ നിറയപ്പെടുവാൻ, ഒരു അഭിഷേകം നമ്മിലേക്ക് വരുവാൻ ഒന്നാമത് ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് hunger and thirst. ഒരു വിശപ്പ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുവാനിടയാകണം.
എപ്പോഴും മനസ്സിലാക്കണം ഈ ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദാഹം, അങ്ങനെയാ ഞാൻ പറയട്ടെ, എല്ലാ ദാഹവുമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം അഭിഷേകത്തിന്റെ അടുത്തൊരു ഉയർച്ചയിലേക്ക് കയറുവാൻ പ്രയോജനപ്പെടുവാനുള്ള ഒരു ദാഹം, അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാഞ്ച. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കണമെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഒരു ബ്രാൻഡുകളുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മിനറൽ വാട്ടർ, ഒരു ബോട്ടിൽ ജ്യൂസ്, അല്ലെങ്കിൽ ഒരു സോഡ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ ഒരു ഒരു വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരറിവുണ്ടാകണം. ദാഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നു എനിക്ക് അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് തരിക, എനിക്ക് ആ ലെമൺ ജ്യൂസ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരിക, അല്ലെങ്കിൽ എനിക്ക് ആ കോള ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരിക എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാകണം. അറിവുണ്ടെങ്കിൽ മാത്രമേ ദാഹം വരുമ്പോൾ അത് ദാഹിക്കുമ്പോൾ എല്ലാം കുടിക്കാനൊക്കെയില്ല, കുടിക്കാൻ കൊള്ളാത്ത ഒരുപാട് സാധനങ്ങൾ ലോകത്തിലുണ്ട്. ദാഹം വരുമ്പോൾ എല്ലാം കുടിക്കാമെന്ന് ചിന്തിക്കരുത്. ശരീരത്തിന് ദോഷം ചെയ്യുന്ന, സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്ന, നിന്റെ നിത്യത കളയുന്ന, കുടിക്കാവുന്ന ഒരുപാട് സാധനങ്ങൾ ലോകത്തുണ്ട്, അതെല്ലാം കുടിക്കാൻ നിനക്ക് അനുവാദമില്ല. അപ്പൊ വ്യക്തമായി നീ അറിഞ്ഞിരിക്കണം, ഒരു അറിവുണ്ടായിരിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, അത് ഇന്നത് കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറും, ഇന്നത് കുടിച്ചാൽ എൻ്റെ ദാഹം മാറും എന്നുള്ള ആ അറിവിൽ നിന്നാണ് അതെടുത്ത് കുടിക്കുന്നത്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ വന്നാൽ ദൈവം അവനെ ഉപയോഗിക്കുന്നതിൻ്റെ നിലകളും നിലവാരങ്ങളും മനസ്സിലാക്കുമ്പോൾ ഈ ദാഹം നമ്മളിൽ വർദ്ധിക്കും. ആ ദാഹം നമ്മെ അതിലേക്ക് നയിക്കും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഏലിയാവ് എലീശായും. ഏലിയാവ് എടുക്കപ്പെടുന്ന സമയത്ത് ഏലിയാവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ ശക്തനായ പ്രവാചകനാണ് ഏലിയാവ്, എന്ത് വാ തുറന്ന് പറഞ്ഞാലും അവിടെ സംഭവിക്കും. ഈ ഏലീശായുടെ 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള നന്മ ഏലിയാവ് ഒന്ന് വാ തുറന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായി വരും. പക്ഷെ ഏലീശ ഇതൊന്നുമല്ല ചോദിച്ചത്. ഏലിയാവിനോട് ഏലീശ പറഞ്ഞത്, യജമാനനെ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരണമെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താ പറയുക, കൂടെ നടന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതും ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുത്തുന്ന മാനിഫെസ്റ്റേഷൻ പ്രവൃത്തികളും ഒക്കെ കണ്ടും കേട്ടും ഏലീശായുടെ അകത്തെ ആ തേസ്റ്റ്, ദാഹം വർദ്ധിച്ചു. അപ്പൊ ദാഹിച്ചിരിക്കുന്നവനോട് ഏലിയാ ചോദിക്കുന്നു, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അവൻ പറഞ്ഞു, അനോയിന്റിംഗ്, അഭിഷേകം, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കു വേണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടത് ഒരു വിശ്വാസമാണ്, രണ്ടാമത് നമുക്ക് വേണ്ടത് ദാഹമാണ്. ഇന്ന് ആത്മീയ ലോകത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും പരിശുദ്ധാത്മാവിനോടുള്ള വാഞ്ചയും ദാഹവുമാണ്. There are 3 basic truths which you need to understand with regard to the anointing of the Spirit. The first important thing is that you need to have faith. John chapter 7 verse 37-38, anyone who thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water. First thing, you need to have faith in the Holy Spirit so that you get the anointing. Second important thing is that you need to have a thirst and hunger for the Holy Spirit. A classic example is of Elijah and Elisha. This man Elisha, his disciple Elisha, his disciples was walking with Elijah and was continuously seeing his ministry, and he pondered like this: what makes this man's ministry so distinctive and spectacular? And he was looking so close that he understood the anointing that's upon this man makes him so extraordinary. And he said to him, I want the double portion of that anointing. If you have that kind of a thirst towards the Holy Spirit, if you have that knowledge and the thirst about the Holy Spirit, you will be getting that anointing. Acts chapter 19 verse 2, and he said to them, did you receive the Holy Spirit when you believed? And they said, no, we have not even heard that there is a Holy Spirit. So the knowledge is important, and from that knowledge wells up a tremendous thirst for that anointing. ദാഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അത് അറിയുക എന്ന സത്യം നിങ്ങൾ ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. എൻ്റെ മാന്യ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, ദൈവജനമേ, സ്തോത്രം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാതിരിക്കുക.
ആവശ്യമുള്ള നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് ആവശ്യമായ സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 44:3 മൂന്നാമത്തെ തിരുവചനത്തിൽ പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. അപ്പോൾ എവിടെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നീരൊഴുക്കുണ്ടാകുന്നത്? ഐ മീൻ ആരുടെ സന്തതിയുടെ മേലിലാണ് ദൈവത്തിൻ്റെ ആത്മാവും അവൻ്റെ അനുഗ്രഹങ്ങളും വരുന്നത്? പ്രാരംഭത്തിൽ തന്നെ പറയുന്നു, സ്തോത്രം, ഫോർ ഐ വിൽ പോർ വാട്ടർ അപ്പോൺ ഹീം ദാറ്റ് ഈസ് തേർസ്റ്റി. ഐ മീൻ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. അപ്പോൾ നമുക്ക് എന്തു വേണം? ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ഒരു അഭിഷേകത്തിൻ്റെ അളവ് നമ്മളിൽ വർദ്ധിക്കുവാനുള്ള ദാഹം നമ്മുടെ ഉള്ളത്തിൽ വരുവാനിടയാകണം. ആ ഒരു പരിശുദ്ധാത്മാവിനോടുള്ള ദാഹം, വിശപ്പ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നല്ലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ കാണുക, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുക, അവരെ ദൈവം ഉപയോഗിച്ചത് വായിക്കുക. ആവശ്യമില്ലാത്ത ചപ്പും ചവറും പ്രയോജനരഹിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ, നിങ്ങളുടെ ആത്മീയ വളർച്ച മുരടിപ്പിച്ചു കളയാതെ, ദൈവം ഒരു വ്യക്തിയെ ശക്തമായി ഉപയോഗിക്കുന്നതും ബൈബിളിൽ നമ്മൾ വായിച്ച ദൈവവചനത്തിൽ വായിച്ച കാര്യങ്ങൾ ഇന്നും ഈ ലോകത്തിൽ ശുശ്രൂഷകളിൽ യേശുക്രിസ്തു ചെയ്യുന്നതും അത് നിങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അകത്തും ഇതൊക്കെ പ്രാപിക്കണമെന്നും ഇതിനകത്തൊക്കെ ആയിത്തീരണമെന്നും ഇങ്ങനെയൊക്കെ പ്രയോജനപ്പെടണമെന്നുമുള്ള ആഗ്രഹവും ആവേശവും നിങ്ങളിലുണ്ടാകും. അല്ലാതെ കുറേ കോമഡി കേട്ടതുകൊണ്ടോ കുറേ നേരം കുത്തിയിരുന്ന് ചിരിച്ചതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നത് കൊണ്ടോ ഒരിക്കലും അത് നിങ്ങളുടെ ആത്മീയ വർധനവിനോ നിങ്ങളുടെ അഭിഷേകത്തിനോ ഉതകുന്നതല്ല. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആത്മീയ നിലവാരം താഴോട്ട് പോകുമെന്നുള്ളതിന് ഒരു സംശയം അതിനകത്ത് വേണ്ട. കാരണം നിങ്ങളുടെ ദാഹം വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ തേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ആത്മീകമായി മരണപ്പെടും. കാരണം വിശുദ്ധ വചനത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ മരണവാതിലിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ഒരു ഡോക്ടറിനെ നിങ്ങൾ കാണാൻ ചെല്ലുന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ അടുക്കൽ കൺസൾട്ട് ചെയ്യാനിരിക്കുമ്പോൾ വളരെ സീരിയസ് ആയി നിങ്ങൾ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പങ്കുവെക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മനുഷ്യൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, ഡയജഷൻ നന്നായി നടക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, ഫുഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ, എത്ര വെയിറ്റ് ഉണ്ട്, പുള്ളിയുടെ വെയിറ്റ് ഒന്ന് നോക്കി, ഭാരം കുറയുന്നുണ്ടോ, ഫുഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, കഴിക്കുന്നുണ്ടോ, എല്ലാം വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ. സ്തോത്രം, ഈ കാര്യങ്ങൾ ഡോക്ടർ ചോദിക്കുന്നത് എന്നാണെന്നറിയാമോ? ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരോഗ്യവാനാണ് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മരിക്കാറായി കിടക്കുന്നവരെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ടോ, ഓ ഇപ്പം അമ്മച്ചി ഫുഡൊന്നും എടുക്കുന്നില്ല, ഭക്ഷണം ഒരു സ്പൂൺ കഞ്ഞി വായിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് കുടിക്കും, ചിലപ്പോൾ അതും അങ്ങ് ഛർദ്ദിക്കും, ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുക, ഫുഡൊന്നും എടുക്കുന്നില്ല. അപ്പോഴേ മനസ്സിലാക്കിക്കോണം ഈ ആൾ ഇനി അധിക നാളില്ല എന്ന സത്യം വ്യക്തമാക്കണം. ഇതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ മരണവാതിലിലൂടെ പ്രവേശിച്ചപ്പോൾ എനിക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ഇത് ആത്മീകമായി ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ, ഒരു മനുഷ്യൻ ആത്മീകമായി മരിച്ചു അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ് അവൻ സ്പിരിച്വൽ കാര്യങ്ങളോട് കാണിക്കുന്ന അവഗണന. രണ്ട്, ഇപ്പം പഴയതുപോലെ ആരാധിക്കാനോ പരിശുദ്ധാത്മാവിൽ നിറയാനോ അഭിഷേകത്തിനുള്ള ദാഹവും ഇല്ല, വചനം കേൾക്കാനുള്ള വിശപ്പും ഇല്ല, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാനോ ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവസന്നിധിയിൽ ആരാധിക്കാനോ ഒന്നും മനസ്സ് കാണിക്കുന്നില്ല. ആ ദാഹവും വിശപ്പും ആ വ്യക്തിയിൽ നഷ്ടപ്പെട്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ ആത്മീകമായ മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ കുറേ നാൾ ഇങ്ങനെ പോയി 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 അവൻ ആത്മീകമായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
hunger and thirst for the Holy Spirit is important with regard to receiving the anointing of the Lord. And as in the physical realm, when you go to a doctor as a part of the diagnosis, he may be asking you, do you eat proper food? Do you have thirst? What about the digestion? All those details here, the doctor will be asking. And finally, he will say, you are not taking proper food. You don't have thirst. And therefore, you are totally ill. The same is with the spiritual realm. If you don't have a thirst and hunger towards the spiritual things, if you are deeply fleshly in this world, then supposed death, a spiritual death is approaching and encroaching you. Sooner or later you will be dying in your spirit. How do you live? How do you crave for the things of the spirit? Hear the messages and hear the ministries of people who are used by the Lord in anointing. Read the gospels, where how Jesus was used in the anointing and how the apostles were used in the anointing. And in such a way you can increase the craving for the spiritual food and the anointing of the Lord. And Isaiah says like this, Isaiah chapter 44 verse 3, I will pour water on the thirsty land and the streams on the dry ground. I will pour out my spirit on your offspring and my blessing on your descendants. സങ്കീർത്തനം 42-ന്റെ 1-2 തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഈ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, മൃഗങ്ങൾ വെള്ളം കുടിക്കുവാനായി ജലാശയത്തിനരികിലേക്ക് വരുന്നത് വളരെ ദാഹിക്കുമ്പോഴാണ്. എസ്പെഷ്യലി മാനുകൾ പുല്ലുകളൊക്കെ തിന്ന് വനത്തിലൂടെയൊക്കെ നടന്ന് ആ പുല്ലൊക്കെ തിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല ദാഹമുണ്ടാകും. ഈ ദാഹമുണ്ടാകുന്ന സമയത്ത് ഇത് കൂട്ടത്തോടെ ആ ജലാശയം തേടി ജലാശയത്തിൻ്റെ അരികിലേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും ടെലിവിഷനിലും മറ്റ് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിൻ്റെ ആത്മാവിനായി കൊതിക്കുന്ന ഒരു ഹൃദയം, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സും മനോഭാവവും നമുക്കുണ്ടെങ്കിൽ ഈ മാൻകൂട്ടങ്ങൾ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ നാം ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രധാനമായി തിരിച്ചറിയുക, ഈ ഒരു ദാഹം ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകല്ല. യോഹന്നാൻ 4:18 വാക്യത്തിനകത്ത് ഈ ശമരിയാക്കാരിയുമായി സ്ത്രീയുമായിട്ടുള്ള കോൺവെർസേഷനിൽ യേശു കർത്താവ് പറയുന്നുണ്ട്. അവൾ പറയുകയാണ്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനെ ഭർത്താവല്ല എന്ന് പറഞ്ഞതിന് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ 14 വാക്യം നമ്മൾ വായിക്കുന്ന സാഹചര്യത്തിൽ ആ 14 വാക്യത്തിൽ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ 18 വാക്യത്തിൽ ലോകപ്രകാരമുള്ള ദാഹം തീർക്കുവാൻ, ലോകപ്രകാരമുള്ള ദാഹം തീർക്കുവാൻ ഒരു വലിയ ശ്രമം നടത്തിയ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. അതൊന്നും അവളുടെ ദാഹം തീർത്തില്ല, അതൊന്നും അവൾക്കൊരു റിയൽ ലൈഫ് കൊടുത്തില്ല. എന്നാൽ 14 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. ഈ ലോകത്തിൻ്റെ മദ്യമോ ഈ ലോകത്തിൻ്റെ പണമോ ഈ ലോകത്തിൻ്റെ ജഡീക നൈമഷിക സുഖങ്ങളോ ഒന്നും നിങ്ങളെ ഒരു യാഥാർത്ഥ്യത്തിലേക്കും നന്മയിലേക്കും നയിക്കില്ല. പ്രിയരെ, നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകണമെങ്കിൽ യേശു കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഒരു ജീവജലമുണ്ട്, അവനിൽ നിന്ന് കുടിക്കുവാൻ കഴിയുന്ന ഒരു നദിയുണ്ട്. അത് മറ്റൊന്നല്ല, അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരും, തൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരും. ഉറപ്പായും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ അനുഗ്രഹപൂർണരാകും. ലോകപ്രകാരമുള്ള കാര്യങ്ങളിലല്ല നിങ്ങൾ ദാഹിക്കേണ്ടത്. വാസ്തവത്തിൽ ലോകപ്രകാരമുള്ള കാര്യങ്ങളാണെന്ന് മറ്റു പലരുടെയും ദാഹം. പക്ഷേ യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ല, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പഠിപ്പിക്കുവാനിടയായിത്തീർന്നത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് സ്വീകരിക്കാം, അഭിഷേകം എങ്ങനെ നമുക്ക് നിലനിർത്താം സ്വീകരിക്കാം എന്നുള്ള വിഷയത്തിൽ, ഒന്നാമതായി വിശ്വാസം, രണ്ടാമതായി ആ ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്, ദാഹമുള്ള ആ ഹൃദയ മനോഭാവം, മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പർ അസോസിയേഷൻ. നമ്മൾ ആരോടുകൂടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അത്
ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വരുവാനും അഭിഷേകം നമ്മളിൽ ഉണ്ടാകുവാനും വന്ന അഭിഷേകവും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിലനിർത്തുവാനും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. With regard to hunger and thirst, we find Psalm number 42 verse 1, as the deer pants for the water brooks, so pants my soul for you, O Lord. You know that the deer grazes over the grasslands and finally it recognizes that it needs water, and all of a sudden it jumps into the water and drinks it. Such kind of a thirst you need to have towards the things of the Lord. You need to fast and pray and seek the Lord so that you may be filled with the Spirit. And to the Samaritan woman who was living a life of squandering away and a promiscuous life, the Lord says to her, but whoever drinks of the water I shall give him will never thirst, but the water that I shall give him will become in him a fountain of water springing up into everlasting life. So thirst is important. First thing, you need to have faith to have the anointing of the Lord. Second thing, you need to have a thirst and hunger for God so that the Lord may bless you with his Spirit. Third thing, you need to have proper associations. To whom do you associate is very much important with regard to the receiving of the Holy Spirit in your life. Sadrishavakyangalude pustakam 13am adhyayam 20am vakyam Pastor GP Mohan ningale onnu vaayichu kelpikkum adu valare sradhikkendathaya proper association enna vishayathil vaayikkendathaya oru bhagamaanu karthavinte daasan adu vaayikkum. Jnanigalodu kooda nadakka neeyum jnaniyagum. ഫോഷന്മാർക്ക് കൂട്ടാളി ആയവനോ വ്യസനിക്കേണ്ടി വരും. ജ്ഞാനികളോട് കൂടെ നടക്ക നീയും ജ്ഞാനിയാകും. ഫോഷന്മാർക്ക് കൂട്ടാളി ആയവനോ വ്യസനിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നീ ആരുടെ കൂടെയാണോ നടക്കുന്നത്, നീ ആരുടെ കൂടെയാണോ സഹകരിക്കുന്നത്, നീ അതായി തീരും എന്ന സത്യം തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി പരിശുദ്ധാത്മ നമ്മളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സ്പിരിച്വൽ വേൾഡിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു രാജാവാണ്, അതിബുദ്ധിമാനായ ഭയങ്കര വിശ്വമുള്ള ശലോമോൻ എന്ന രാജാവ് പറഞ്ഞിരിക്കുന്നൊരു വചനമാണിത്. ജ്ഞാനികളുടെ കൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും. ഇത് നിങ്ങൾ സെക്യുലർ ഫീൽഡിലും സ്പിരിച്വൽ ഫീൽഡിലും പൊളിറ്റിക്കൽ ഫീൽഡിലും ലോകത്തിലെ എല്ലാ മേഖലകളിലും ഒരുപോലെ കാണുന്ന ഒരു സത്യമാണ്. ഒരു സീനിയറായ രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെ ജൂനിയറായി കൂടെ നിന്ന പലരുമാണ് പിന്നത്തേതിൽ സീനിയറായി MLA ആയി മന്ത്രിയായി ഒക്കെ വരുന്ന കാഴ്ചകൾ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുള്ളത്, അല്ലേ? എപ്പോഴും മനസ്സിലാക്കേണ്ട, ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ, വലിയ ബിസിനസ് നടത്തുന്ന ബിസിനസ് മേഖലകളെക്കുറിച്ച് വളരെ അറിവും കഴിവും നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറായി നിൽക്കുന്ന, താഴെ നിൽക്കുന്ന മറ്റൊരു ബിസിനസ്സുകാരൻ, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ബിസിനസ് മേഖലയിൽ വളർന്നു വരികയും പിന്നത്തേതിൽ ഈ കൂടെ നിന്ന മനുഷ്യനും നല്ലൊരു ബിസിനസ്സുകാരനായി തീരുന്ന കാഴ്ച നമ്മൾ ലോകത്തിൽ കാണുന്ന കാഴ്ചയാണ്. ഇതെല്ലാ മേഖലകളിലുമുണ്ട്. പലപ്പോഴും അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ, ഒരു പാസ്റ്റർ കൂടെ, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ കൂടെ നടക്കുകയും സഞ്ചരിക്കുകയും അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കൂടെ നിൽക്കുന്ന സഹശുശ്രൂഷകരും പെട്ടെന്ന് പ്രസംഗിക്കുന്നതും പാടുന്നതും പ്രവചിക്കുന്നതും ശുശ്രൂഷയിൽ വളർന്നു വരുന്നതുമായ കാഴ്ചകൾ നിങ്ങൾ ഓരോരുത്തരും കാണുന്നവരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കള്ളൻ്റെ കൂടെ നടക്കുന്നവൻ കള്ളനാകും, രാഷ്ട്രീയക്കാരൻ്റെ കൂടെ നടക്കുന്നവൻ രാഷ്ട്രീയക്കാരനാകും, സ്തോത്രം മോഷ്ടിക്കുന്നവൻ്റെ കൂടെ നടക്കുന്നവൻ മോഷ്ടാവാകും, അഭിഷിക്തൻ്റെ കൂടെ നടക്കുന്നവൻ അഭിഷിക്തനാകും. നീ ആരുടെ കൂടെ നടക്കുന്നോ, നീ ആരോടുകൂടെ അസോസിയേറ്റ് ചെയ്യുന്നോ, നീ അതായി തീരുമെന്നുള്ള സത്യം ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്നു. ചില കാര്യങ്ങൾ, വളരെ ശക്തമായ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. The third point you need to understand here is you need to guard your association. To whom do you associate is important with regard to the anointing of the Spirit. Proverbs 13 verse 20, he who walks with the wise men will be wise, but the companion of fools will be destroyed. This is true with worldly realms. If you look at the world, big businessmen have their small assistants, but closely associating with that person,
this person, this petty person also at one point of time becoming big millionaire and a big businessman, and with the politicians, small assistants of politicians, later you have found that they became big politicians. If you associate with a thief, you will become a thief. If you associate with a person who is mature in his behavior, you will have a good behavior. Birds of the same feather flock together. That's what we see in worldly realms. You come to the spiritual realm. To whom do you associate? If you associate properly with good anointed people, you can find out such people springing up, anointing, getting new anointing levels, and ministering for the Lord in a great way. ഈ യോഹന്നാന്റെ ലേഖനം, ഒന്ന് യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന്. ആ വാക്യം കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കും, വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ബട്ട് ദ അനോയിന്റിംഗ് വിച്ച് യു ഹാവ് റിസീവ്ഡ് ഓഫ് ഹീം. അപ്പോ ഈ അഭിഷേകം നമ്മൾ ആരിൽ നിന്നാണ് പ്രാപിക്കുന്നത്? ഈ അഭിഷേകം നാം പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യനല്ല നിങ്ങൾക്കിത് തരുന്നത്. ദ്രവ്യം കൊടുത്തോ പണം കൊടുത്തോ മറ്റൊന്നും കൊടുത്തും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇത് ദൈവമാണ് നമ്മളിൽ പകരേണ്ടതും ദൈവമാണ് നമ്മളിൽ തരേണ്ടതും. പക്ഷെ ദൈവം വെച്ചിരിക്കുന്നതായ ഒരു ക്രമമുണ്ട്. എല്ലാത്തിനകത്തും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡറുണ്ട്, ഒരു ക്രമമുണ്ട്. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. അപ്പോൾ ആ ദൈവികമായ ക്രമം നമ്മൾ നോക്കുമ്പോൾ, ഞാൻ അതാ ഒന്നാമത് പറഞ്ഞത്, അതിനൊരു വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും അറിവുള്ളവരായി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, ആ ശുശ്രൂഷകൾ കാണുമ്പോൾ അതിനെക്കുറിച്ചൊരു ദാഹം നമുക്കുണ്ടാകും, ഒരു തേസ്റ്റ് നമുക്കുണ്ടാകും. ഇതൊന്നും വെളിപ്പെടാത്ത സ്ഥലങ്ങളിൽ, ഇത് ഈ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷനൊന്നും ഇല്ലാത്ത മേഖലകളൊക്കെ ഇരുന്നാൽ കുറേ നാളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ദാഹവും വാഞ്ചയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ട്രഡീഷണലായ, ഒരു പാരമ്പര്യ ഉണങ്ങിയ ക്രിസ്ത്യ ായി നിങ്ങൾ തീരുവാനിടയായി തീരും. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് എപ്പോഴും, എത്ര നിങ്ങൾ ശക്തരായ പ്രസംഗകനാണ്, ശുശ്രൂഷകനാണ്, ലീഡറാണെന്ന് പറഞ്ഞാലും, എത്ര നിങ്ങൾ വളർന്നാലും, ഈ ലോകത്തിൻ്റെ ഭൗതിക വിഷയങ്ങളിൽ നിങ്ങളുടെ ദാഹം കൂടാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ദാഹം എപ്പോഴും വർദ്ധിച്ചു വരുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. മൂന്നാമതായി പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വായിച്ചത്, പ്രോപ്പർ അസോസിയേഷൻ. ദൈവമാണ് അഭിഷേകം പകരുന്നതെങ്കിലും, ദൈവമാണത് നമ്മളിൽ വെളിപ്പെടുത്തുന്നതെങ്കിലും, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ആ പ്രോപ്പർ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കുക, മോശയുടെ കൂടെ നടന്ന ജോഷുവായി ലക്ഷക്കണക്കിന് ജനങ്ങൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ നിലകളിലാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 600,000 ജനങ്ങളെന്നും, സ്തോത്രം, 2,000,000 ആൾക്കാരെന്നും ഒക്കെ, പുരുഷന്മാരുടെ എണ്ണം ഇത്ര, സ്ത്രീകളുടെ എണ്ണം ഇത്ര എന്നൊക്കെ സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയായാലും ലക്ഷക്കണക്കിന് ജനങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാനായ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷേ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് എല്ലാവരും അടുത്ത ഒരു മാൻറ്റിൽ വീണുകൊണ്ട് ശുശ്രൂഷയിലേക്ക് വന്നില്ല. മോശയുടെ സ്വന്തം സഹോദരനാണ്, ഒറ്റ ഉദരഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നതാണ് മോശയും മിറിയമും അഹരോനും ഒക്കെ. മോശയുടെ ജ്യേഷ്ഠനാണ് അഹരോൻ. ചേട്ടനെ പിടിച്ച് അടുത്ത പാസ്റ്ററാക്കി, ലീഡറാക്കി മോശ മാറ്റുന്നില്ല. സാധാരണ നിലയിൽ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും ഒക്കെ അതിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മിരിയം ഒരു എന്താ പറയുന്നത്, ശുശ്രൂഷയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു നമ്മൾ കാണുന്നില്ല. അഹരോൻ ഏറ്റെടുക്കുന്നത് കാണുന്നില്ല. കൂടെ നിന്ന വളരെ പ്രായം ചെന്ന വയോധികന്മാരും വൃദ്ധന്മാരും വൃദ്ധജനങ്ങളും ഒന്നും ഈ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നതോ മറ്റ് പലരിലേക്കും ഈ മാൻഡിൽ വീഴുന്നതോ നമ്മൾ കാണുന്നില്ല. മോശയുടെ മേളിൽ ഭയങ്കരമായ ഒരു അനോയിൻറ്റിങ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു കാര്യം ഉണ്ടെങ്കിലേ എനിക്ക് മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മോശയുടെ മേളിൽ ഒരു ഭയങ്കര അഭിഷേകമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ മേളിൽ ആത്മാവിൻ്റെ പകുതി എടുത്ത് അവർക്ക് പകുത്തു കൊടുക്കാൻ. അങ്ങനെ 70 മോശ മാറ്റിക്കൊണ്ടുപോയി തൻ്റെ മേളിൽ അനോയിൻറ്റിങ് അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഈസ് വെരി അനോയിൻറ്റഡ്. ഐ മീൻ ഭയങ്കര അഭിഷേകമുള്ള മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. പക്ഷെ ഈ മോശയുടെ മുകളിൽ കിടന്ന അഭിഷേകം, ഈ മോശയിൽ വെളിപ്പെട്ട ദൈവശക്തി
ചേട്ടനിലോ പെങ്ങളിലോ കുടുംബക്കാരിലോ കൂട്ടുകാരിലോ ചുറ്റുപാട് നിന്നവരിലോ ഇറങ്ങി തിരിച്ചവരിലോ ഒന്നും വെളിപ്പെടുന്നില്ല. ഒരു പയ്യന്റെ മുകളിൽ, ഒരു ചെറുപ്പക്കാരന്റെ മുകളിൽ, ജോഷുവ എന്ന് പറയുന്ന ഒരു മകന്റെ മുകളിൽ ഈ മാൻഡിൽ വന്ന് വീഴുന്നു. അടുത്ത തലമുറയുടെ ലീഡറായി, നേതാവായി ജോഷുവ തീരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? What is the reason? Your close associations matters when it comes to anointing, and God has special methods and ways to impart his anointing to people. Your association is very much important. Many examples are there in the Bible. Moses is the best example, and he was anointed by the Lord so heavily that a portion of his anointing was sufficient to be imparted to 70 people. Such was the anointing of that man of God. And there are many close acquaintances with Moses. Blood relations were there. Miriam was there. Aaron was there. Different people, blood ties were there in the wilderness. But the next generation leadership came out not from any of them, but it came from Joshua, son of Nun. ജോഷുവയുടെ മേളിൽ ഈ ഒരു അനോയിന്റിങ്ങിന്റെ മാൻഡിൽ ഇത്രയും ജനം ഉണ്ടായിരുന്നിട്ടും വീഴാനുള്ളതിന്റെ കാരണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സംഖ്യാപുസ്തകം 11:28 28 വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവദാസൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. സംഖ്യ 11:28 വാക്യം: എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ, ബാല്യം മുതൽ ജോഷുവായുടെ ബാല്യ കുഞ്ഞു പ്രായം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്നു ആ ജോഷുവ എന്ന മനുഷ്യൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശ എന്ന് പറയുന്ന മനുഷ്യനെ ജോഷുവ സംബോധന ചെയ്യുന്ന പദം, ഒരുപക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇന്ന് ഈ സ്ക്രീനിൽ ആ വാക്യം നോക്കും, മൈ ലോർഡ് മോസസ് എന്നാണ് മോശയെ ജോഷുവ സംബോധന ചെയ്ത്. ആ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ പറഞ്ഞ ദൈവതുല്യമായി ആ മോശയെ കണ്ടിരുന്ന മനുഷ്യനാണ് ജോഷുവ. അത്ര ബഹുമാനമായിരുന്നു, അത്ര സ്നേഹമായിരുന്നു, അത്ര കരുതലായിരുന്നു, ഒപ്പം ചേർന്ന് കൂടെ നിന്ന കുഞ്ഞായിരുന്നു. കുഞ്ഞുപ്രായം മുതൽ, ചെറുപ്രായം മുതൽ ജോഷുവയുടെ മോശയോടൊപ്പം നിന്ന മകനായിരുന്നു ജോഷുവ എന്ന് പറയുന്നത്. നമുക്ക് തിരുവെഴുത്തിൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 33:11 ദൈവത്തോട്, ദൈവം മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു മോശയെ നിങ്ങൾക്ക് അവിടെ കാണാം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് മുഖാമുഖമായി സംസാരിച്ചു. അങ്ങനെ ദൈവത്തോട് ഫേസ് ടു ഫേസ് ആയി സംസാരിക്കുന്ന ഈ മോശയോട് കൂടെ ശുശ്രൂഷകനായി നിന്ന ജോഷുവ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് മോശ എങ്ങനെ സംസാരിച്ചു? അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ ജോഷുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. നിങ്ങൾ ഈ പദമൊന്ന് വിട്ടുപോകരുത്. എന്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നിട്ടും, ഇത്രയും മനുഷ്യർ മോശയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും, സ്വന്തം സഹോദരങ്ങൾ ഉണ്ടായിരുന്നിട്ടും, ഈ അനോയിന്റിങ്ങിന്റെ മാൻഡിൽ മെറ്റാരിലേക്ക് മൂവ് ചെയ്യാതെ ജോഷുവയുടെ മേളിൽ വീണു. അവൻ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. അവൻ ആ അനോയിന്റിങ് കവറിങ്ങിനകത്ത് തന്നെ നിന്നു, ആ അഭിഷിക്തനോട് ചേർന്ന് തന്നെ നിന്നു. ഇവിടെ നിങ്ങൾ വിട്ടുപിരിയാതെ ജോഷുവയുടെ മുകളിലാണ് ഈ അഭിഷേകത്തിന്റെ മാൻഡിൽ വീണത് എന്ന് പറയുമ്പോൾ ഇത് പഴയ നിയമം അല്ലേ എന്ന് നിങ്ങൾ പറയും. പുതിയ നിയമത്തിലേക്ക് വരൂ. യേശു കർത്താവ് ക്രൂശിതനാകുന്ന സമയത്ത് താൻ പീഡകളിലേക്ക് വ്യഥകളിലേക്ക് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളോട് നോക്കി പറയുന്നുണ്ട്, നിങ്ങളായിരുന്നു എന്റെ കഷ്ടതയിൽ എന്നോടൊപ്പം നിന്നവർ, നിങ്ങളായിരുന്നു എന്റെ കൂടെ നടന്നവർ, നിങ്ങളായിരുന്നു എന്നോടൊപ്പം നിന്നവർ. സ്തോത്രം. അപ്പം തിന്നാൻ വന്നവരെല്ലാം അടുത്ത അപ്പോസ്തലന്മാരായോ? ഇല്ല. അത്ഭുതം കണ്ടവരും കൈയടിച്ചവരും വീഞ്ഞു കുടിച്ചവരും അടുത്ത ശുശ്രൂഷയിലേക്ക് വന്നോ? ഇല്ല. യേശു കർത്താവ് ഉയർപ്പിച്ച ലാസർ ഉയർത്ത ലാസർ അപ്പോസ്തലനായോ? ഇല്ല. ആമീൻ. സ്തോത്രം. യേശു കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടവരും ഒപ്പം നിന്നവരും ശുശ്രൂഷയിലായോ? ഇല്ല. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്നവരെ, കർത്താവ് പോയ ടുത്തെല്ലാം കൂടെ പോകുകയും കർത്താവിന്റെ ആ അനോയിന്റിങ്ങിന്റെ കവറിങ്ങിനകത്ത് ചേർന്ന് നിൽക്കുകയും അവൻ കൊടുത്ത ഉപദേശങ്ങൾ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും, തെറ്റുകൾ ചെയ്തില്ലെന്നല്ല ചെയ്തിട്ടുണ്ട്, പിന്മാറ്റം ബുദ്ധിൽ പോയില്ലെന്നല്ല പോയിട്ടുണ്ട്, കുറവുകൾ കാണിച്ചില്ലെന്നല്ല കാണിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവിനോടൊപ്പം നടന്നവരെ, ഒപ്പം നിന്നവരെ മറന്നു പോകാതെ സെഗിയോൻ മാളിക മുറിക്ക് അകത്തു കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് തന്റെ ആത്മാവിനെ പകർന്ന് വാക്കിന് പോലും വില ഇല്ല
ഇല്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വില കൽപ്പിച്ചവനാണ് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കൂടാരത്തെ വിട്ടുപിരിയാതെ നിൽക്കുന്ന ജോഷുവമാർക്കായി സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലം. What made Joshua, son of Nun, a choicest person so that the Lord may impart and give the baton, give the mantle of anointing as a next level leader in the Old Testament? We can find that if you read Numbers chapter 11 verse 28, Joshua son of Nun, the assistant of Moses from his youth, said, "My Lord Moses, stop them." You know, he gave due respect, the respect and honor which was due to the servant of the Lord, that was given properly by this man. He calls Moses as Lord. That means he was giving a status, a higher status to this servant of the Lord. He respected anointed men of God. Another important thing is that he was always in the tent of Moses. If you read Exodus chapter 33 verse 11, "And he would return to the camp, but servant Joshua the son of Nun, a young man, did not depart from the tabernacle." Always this man respected the servant of the Lord. Always he was close to him, walked close with him, always was in the tent of Moses, so that the Lord looked at him with favor. If you come in the New Testament, you can understand the disciples who were always close with Jesus, and Jesus before his death looks at them and says like this, "You were with me in my trials and tribulations." And to those people, the Lord set a time, the Lord set a place, and he anointed with the Holy Spirit, anointed all of them, because they were closely walking with them, and they did not depart when he was in trials and temptation. ഒരു ഏലി ഇല്ലാതെ ഒരു സാമുവേൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, സാമുവേൽ നല്ല പ്രവാചകനാണ്, ദാവീദിനെ അഭിഷേകം ചെയ്ത മനുഷ്യനാണ്, ആ കാലഘട്ടത്തിലെ വിശ്വസ്ത പ്രവാചകനാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഏലി പുരോഹിതന്റെ ഭവനത്തിൽ വിശ്രമിക്കുന്നതായ സാമുവേലിനെ നിങ്ങൾക്ക് കാണാം. അന്ന് സാമുവേൽ കൊച്ചുപയ്യനാ, ചെറിയ കൊച്ചാ. ആ സമയത്ത് സാമുവേൽ രാത്രിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് സാമുവേലിന് മനസ്സിലായില്ല ഇത് ആരുടെ ശബ്ദമാണ്, ഇത് എന്ത് ശബ്ദമാണ്, ഇത് എന്താണെന്നൊന്നും സാമുവേലിന് പിടികിട്ടിയില്ല. കാരണം മുൻപ് ദൈവശബ്ദം കേട്ട ഒരു എക്സ്പീരിയൻസോ മുൻപ് ദൈവശബ്ദം കേട്ട ഒരു അനുഭവമോ ഒന്നും ഈ സാമുവേലിനെ സംബന്ധിച്ചില്ല. പക്ഷേ ഈ സാമുവേൽ ചെന്ന് വീണ്ടും ഏലിയോട് പറയുന്നു, "യജമാനെ, യജമാൻ എന്നെ വിളിച്ചായിരുന്നോ? എന്തെങ്കിലും കാര്യമുണ്ടോ?" അപ്പൊ ഏലി പറഞ്ഞു, "ഞാൻ നിന്നെ വിളിച്ചില്ല." പിന്നെയും പിന്നെയും സാമുവേൽ ഇത് പറയുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ ഏലി പുരോഹിതൻ സാമുവേലിനോട് പറയുന്നു, "നീ പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു." അപ്പോ ഏലി എന്ന പുരോഹിതൻ അപ്പച്ചനാണെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും, സ്തോത്രം, നമ്മളൊക്കെ പറയുന്ന പോലെ കൃപയില്ലാത്തവനാണെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിശക്തമായി പ്രയോജനപ്പെട്ട ദൈവമനുഷ്യനായിരുന്നു ഏലി. ആ ഏലിക്ക് മാത്രമേ ശുശ്രൂഷയുടെ പരിചയമുള്ള ദൈവശബ്ദം കേട്ട ഏലിക്ക് മാത്രമേ സാമുവേലിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, "മോനെ, അങ്ങനെ നീ രാത്രി കേട്ടെങ്കിൽ നീ ഇങ്ങനെ പ്രതികരിക്കണം." സ്തോത്രം, ഹാലേലൂയ. എനിക്ക് മുൻപേ നടന്നവരെയും എന്നെ മുമ്പിൽ നിന്ന് നയിച്ചവരെയും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. കാരണം ദൈവശബ്ദം എന്തെന്നോ, പ്രാർത്ഥന എന്തെന്നോ, കൃപാവരങ്ങൾ എന്തെന്നോ, അഭിഷേകം എന്തെന്നോ, പരിശുദ്ധാത്മാവ് എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് മുൻപിൽ നിന്ന്, "മോനെ, ഇതാണ് ദൈവശബ്ദമെന്നും ഇതാണ് ശുശ്രൂഷയെന്നും ഇങ്ങനാണ് ഭൂതകളകുന്നതെന്നും ഭൂതകളകുമ്പോൾ ഇങ്ങനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ മുൻപിൽ നിന്ന് പറഞ്ഞു തന്ന എല്ലാ ഏലിമാർക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്." പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പായും പറയട്ടെ, ഏലി കൊടുത്ത ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സാമുവേൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ "യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു" എന്ന് സാമുവേൽ പ്രതികരിച്ചത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഏലി വേണ്ടേ? എന്നെ നയിക്കാൻ ഒരു ഏലി വേണ്ടേ? സാമുവേൽ, നീ എത്ര കോളിംഗ് ഉള്ളവനാണെങ്കിലും, നിന്റെ കിടക്കമുറിയിൽ സ്വർഗം ഇറങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, നിനക്ക് പതിരും പൊരുളും തിരിച്ചു തരുവാൻ, നിനക്ക് നന്മയും തിന്മയും പറഞ്ഞു തരുവാൻ നിനക്ക് മീരെയുള്ള ഏലിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ.
ഒരു മോശയില്ലാതെ സഹോദര സഹോദരി ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇത് തന്നെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ, ഒരു സത്യം ഞാൻ പറയാം, ഒരു മോശയില്ലാതെ ഒരു ജോഷ ഇല്ല, ഒരു ഏലി ഇല്ലാതെ ഒരു സാമുവേൽ ഇല്ല. കാരണം ദൈവശബ്ദം കേട്ടവന് മാത്രമേ അത് ദൈവശബ്ദമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. ഈ എലീശായുടെ കൂടെ നിന്ന ഒരു ശിഷ്യനുണ്ടല്ലോ ഗേഹസി, ഈ പുള്ളി പ്രാർത്ഥിക്കുക പോയി നോക്കുന്ന സമയത്ത് സ്തോത്രം താഴ്വരയിൽ നിൽക്കുന്ന പാളയത്തിൽ നിൽക്കുന്ന ശത്രുക്കളെയാണ് പുള്ളി കാണുന്നത്. പക്ഷേ ഇവൻ മടങ്ങി വന്ന് എലീശായോട് ഇത് പറയുന്ന സമയത്ത് എലീശ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കർത്താവെ ഇവന്റെ കണ്ണ് തുറക്കേണ്ടതിന് ഈ പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ, ഈ പാളയത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ ഇവൻ കാണേണ്ടതിനും ഇവന്റെ കണ്ണ് തുറക്കേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു പ്രാർത്ഥന എലീശ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം കൂടെ നിൽക്കുന്നവന് ഇത് കാണാൻ പറ്റുന്നില്ല, വെളിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ. അവന് കാണാൻ പറ്റുന്നത് അക്ഷരാർത്ഥത്തിൽ നിൽക്കുന്ന ശത്രുവിനെ മാത്രമാണ്. പക്ഷെ അകത്തെ കണ്ണു തുറന്നവൻ, ആത്മതലം കാണാൻ കഴിയുന്നവൻ, ആത്മമണ്ഡലം കാണാൻ കഴിയുന്നവൻ ദൈവത്തിന്റെ സൈന്യത്തെ കാണുന്നുണ്ട്. പക്ഷെ ആ കൃപ ആർക്കില്ല, ആ ഗിഫ്റ്റ് ആർക്കില്ല, ഈ എലീശായുടെ കൂടെ നിൽക്കുന്നവനില്ല. എലീശ അപ്പൊ എന്തു ചെയ്തേ? അവന്റെ കണ്ണു തുറക്കേണ്ടതിന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, അകത്തെ കണ്ണു തുറന്നവനെ നിന്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അകത്തെ കണ്ണ് തുറന്നവനെ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവന് മാത്രമേ നിന്നെ അതിലേക്ക് നിയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നീ വചനത്തിലൂടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. For having a powerful anointed ministry, we need to be mentored and disciplined under a person who is highly anointed by the Lord. And once I was outside of India and I came across a servant of the Lord who was so anointed in the prophetic ministry, and I got the privilege to have time with him. And I asked him, servant of the Lord, can you pray for me so that I can have an impartation of your ministry? And with loving words he said to me like this, I can pray, lay my hands on you and pray that this ministry may be imparted to you. But within 1 second such thing will not happen, because if that's God's will, I have no problem with that. But the scripture never says like that, because throughout the scripture you can find a person who is always under the cover of an anointed person is imparted with the power of the Lord. If you can check into the example of Samuel, a person who was anointed in a very young age, a person who was respected from Dan to Beersheba as the faithful prophet of the Lord, but this person needed a mentor, a person with a higher caliber like Eli, so that Eli could say to him, that we read in 1 Samuel 3:9, therefore Eli said to Samuel, go lie down, and it shall be if he calls you, you must say, speak Lord, your servant hears. And this advice only could be given by a person who had once heard the voice of the Lord. There is no Samuel without Eli. There is no Elisha without Elijah. There is no Joshua without Moses. You need to be under the cover and wings of an anointed servant of the Lord, so that you can flourish in your ministry with anointing. ഈ ജോഷുവയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാല്യപ്രായം മുതൽ മോശയുടെ കൂടെ നിന്ന ചെറുപ്പക്കാരൻ, രണ്ട്, കൂടാരം വിട്ടുപിരിയാതെ നിന്ന മനുഷ്യൻ, ആ ബഹുമാനത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് ദൈവപുരുഷനെ ബഹുമാനിക്കുന്ന, പലരും അപമാനിക്കുമ്പോഴും ബഹുമാനിക്കുന്ന മനുഷ്യൻ, വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ആ ബഹുമാനത്തിനോ സ്നേഹത്തിനോ അല്പം പോലും വീഴ്ചകൾ വരുത്താത്ത ചെറുപ്പക്കാരൻ. എന്നാൽ ഈ 32-ാം അധ്യായം, പുറപ്പാട് 32:15 ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ മോശ സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയി 40 ദിവസം ഉപവസിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് അറിയാം. മോശ ഉപവസിക്കാൻ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ താഴെയുള്ളവർ കുറച്ച് ദിവസം മോശയെ കാണാതിരിക്കുന്ന സമയത്ത് അഹരോൻ്റെ നേതൃത്വത്തിൽ, എന്ന് വെച്ചാൽ സ്വന്തം ചേട്ടനാണ് കേട്ടോ, സ്വന്തം സഹോദരൻ്റെ നേതൃത്വത്തിൽ മോശ ഇനി വരുമെന്ന് തോന്നുന്നില്ല, നമുക്കെന്തായാലും ഒരു ദൈവത്തെ ആവശ്യമാണ്, ദൈവത്തെ നമുക്ക് ആരാധിക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ ആഭരണങ്ങളും ആടയാഭരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരാരാധിക്കുന്നു. പക്ഷേ നമുക്കറിയാം മോശ
40 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവും ഇരുവശത്തും എഴുതിയിരുന്നു എന്ന പുറപ്പാട് 32:15 വാക്യത്തിൽ കാണുന്നു. 16 വാക്യത്തിൽ നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. 17 വാക്യത്തിൽ പറയുകയാണ്, ജനം ആർത്തു വിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്. നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. മോശ സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടാലേ പിടികിട്ടുള്ളൂ, ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ഇവർ ഈ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്നത് അങ്ങ് അകലെയാണ്, കുറെ അകലെയാണ്. ഇത്രയും ജനം ഒന്നിച്ച് ആർപ്പിടുന്ന ശബ്ദം ഇവിടെ വരെ കേൾക്കാം, പക്ഷെ മോശയ്ക്ക് ഇത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ യോശുവയാണ് ആ സ്തോത്രം ഇത് മോശയോട് പറയുന്നത്. അപ്പൊ മോശയോട് യോശുവ ഇത് പറയണമെങ്കിൽ യോശുവ ആ കൂട്ടത്തിലുണ്ടോ? കാളക്കുട്ടിയെ അഹരോന്റെ നേതൃത്വത്തിൽ വാർത്തുണ്ടാക്കി അന്യദേവനെ ആരാധിക്കുന്ന ദൈവദാസന്റെ ദർശനവും അഭിഷേകവും എല്ലാം മറന്ന് അവസരം കിട്ടിയപ്പോ പാപം ചെയ്യുന്ന ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ യോശുവയുണ്ടോ? എന്റെ ചിന്തയിൽ യോശുവ അവിടെ ഇല്ല. യോശുവ എവിടെയായിരുന്നു? ഈ മോശ കയറിപ്പോയ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ എവിടെയോ ഇത്രയും ദിവസങ്ങളായി തൻ്റെ ദൈവപുരുഷനെ താൻ കാത്തിരിക്കുകയായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കാനോ അന്യദേവനെ ആരാധിക്കാനോ ദർശനം നഷ്ടപ്പെടുത്താനോ തയ്യാറാകാതെ തൻ്റെ യജമാനനെ കാത്തിരുന്ന മോശ അവസരം കിട്ടിയപ്പോൾ തെറ്റ് ചെയ്യാതെ പാപത്തിലേക്ക് പോകാതെ വെയിറ്റ് ചെയ്യുമ്പോൾ തേജസ്സോടെ ഇറങ്ങി വരുന്ന മോശയും കയ്യിൽ പിടിച്ചിരിക്കുന്ന നിയമത്തിന്റെ പലകയും ആദ്യം കാണുന്നത് യോശുവയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ വരാനും ചില കാരണമുണ്ട്, തലയും കുത്തി നിന്നിട്ടും വരാതിരിക്കാനും ചില കാരണമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ ഉപയോഗിക്കാനും കാരണമുണ്ട്. ഇത്രയും പല കാര്യങ്ങൾ ചെയ്തിട്ടും അതൊരു പ്രയോജനമില്ലാതിരിക്കാനും കാരണമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ റീസൺസ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ ഒരു സ്റ്റഡിയല്ല, ഇതിൻ്റെ റീസൺ ദൈവം ഉപയോഗിക്കാനുള്ളതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ മനസ്സാണ്, സ്വഭാവമാണ്. അവന് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും, ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നും. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു വ്യവസ്ഥയാണ്, ഒരു മോശയില്ലാതെ ഒരു യോശുവ ഇല്ല, ഒരു ഏലിയില്ലാതെ ഒരു സാമുവേലിന് ദൈവശബ്ദം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയില്ല. താഴോട്ട് വരുമ്പോൾ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഈ ദാവീദിൻ്റെ കൂടെ നമുക്കറിയാം, 1 പ്രവചന പുസ്തകം 22 അതിൻ്റെ 1-2 വാക്യങ്ങൾ ജി ജി പാസ് ഒന്ന് വായിക്കാമോ? ദാവീദ് എന്ന് പറയുമ്പോൾ ഒരു അനോയിന്റഡ് പേഴ്സൺ ആണല്ലോ, ഒന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്ന്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം, ലിസൺ ടു മീ, വളരെ ഗൗരവമായി വചനഭാഗം പഠിച്ചുകൊള്ളണം. ഈ ദാവീദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, ഞാൻ അവനെ അഭിഷേകം ചെയ്തു, എൻ്റെ കരം അവനോടുകൂടെ ഇരുന്നു, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. ഈ വാക്യങ്ങളെല്ലാം സങ്കീർത്തനത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാ പ്രിയപ്പെട്ടവരെ. അപ്പൊ ദാവീദ് ആരാണ്? ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, അഭിഷേകം ക്യാരി ചെയ്യുന്നവനാണ്. അപ്പൊ ഈ ദാവീദ് എന്ന അഭിഷിക്തന്റെ കൂടെ ഈ ഗുഹാമുഖത്ത് ചിലർ കൂടി ദാവീദിന്റെ ഒപ്പം ചേർന്നു, അസോസിയേറ്റ് ചെയ്ത്, പ്രോപ്പർ അസോസിയേഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാരാണ്? ഞെരുക്കമുള്ളവര്, കടമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവര് എന്നിവക്കാരൊക്കെയും ആരുടെ കൂടെ കൂടി തകർന്നവര്, പരാജയപ്പെട്ടവര്, കടഭാരമുള്ളവര്, രോഗമുള്ളവരെല്ലാം ഒരു അഭിഷിക്തന്റെ ഒപ്പം നിന്നു, ഒരു അനോയിന്റഡ് പേഴ്സന്റെ കൂടെ നിന്നു. ദാവീദ് അവർക്ക് തലവനായി, അവരുടെ ലീഡറായി നിന്നു. അവനോട് കൂടെ 400 പേരുണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്തോത്ര കാഴ്ച പോലും ഇടാൻ നിവൃത്തിയില്ലാത്ത 400 പേര് ദാവീദിന്റെ സഭയിൽ ചേർന്നു. കടവും തകർച്ചയും കടഭാരവും രോഗവും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങൾ അഭിഷിക്തന്റെ കൂടെ കൂടി, ആ ദൈവപുരുഷന്റെ കൂടെ കൂടി. എന്നാൽ സ്തോത്രം, ഇനി നിങ്ങൾ വായിക്കേണ്ടത്, ഈ ഭാഗം വായിച്ചു കഴിഞ്ഞവർ ഇനി വായിക്കേണ്ടത് 1 പുസ്തകം 12:1-2 വാക്യങ്ങളാണ്. 1 12:12
ഒന്ന് രണ്ട് വാക്യങ്ങൾ ജിജി പാസ്റ്റർ വായിച്ചേ. കീഷിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിധ അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണകൂടിയവർ അഭിഷിക്തന്റെ കൂടെ ജോയിൻ ചെയ്തവർ ശരിക്കും കടഭാരമുള്ളവർ തകർച്ചയുള്ളവർ ദുരിതമുള്ളവർ പ്രതിസന്ധി അനുഭവിക്കുന്നവരായിരുന്നു. പക്ഷേ ആ ഒരു അനോയിന്റിങ് കവറിങ്ങിലേക്ക് അവർ കയറി കഴിഞ്ഞപ്പോൾ അവരുടെ ടൈറ്റിൽ മാറി അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവരെ ദൈവം ആരാക്കി മാറ്റി? അവരെ മൈറ്റി പേഴ്സൺസ് ആക്കി മാറ്റി. അവരെ വീരന്മാരാക്കി ദൈവം മാറ്റി. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമോ? ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുമോ? ആ ചരിത്രമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിലും രസകരമായ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ വില്ലാളികളും ആര്? ഈ ദാവീദിന്റെ കൂടെ കൂടിയ 400 അവർ വില്ലാളികളും വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും കല്ലെറിയാനും വില്ല് കൊണ്ടും അമ്പെയ്യാനും സമർത്ഥന്മാരായി തീർന്നു. ഇനി ഇങ്ങോട്ട് നോക്കി, ഈ ലൈവ് കാണുന്നവരെന്നെ ശ്രദ്ധിച്ച്, ദാവീദിന്റെ കൂടെ കൂടിയ ഈ തകർന്ന പരാജയപ്പെട്ട 400 ഈ ഒരു അനോയിന്റിങ് കവറിങ്ങിൽ കയറി 1-2 വർഷത്തിനകത്ത് ഇവർ ആരായി മാറി? മൈറ്റി പേഴ്സൺസ് ആയി മാറി. 2, അവർ വലം കൈ കൊണ്ട് ഇടം കൈ കൊണ്ട് എറിയുന്നവരായി. ഈ എറിയുടെ അഭിഷേകം ആർക്ക? കൃത്യമായി എറിയുന്നത് ആരാ? നിങ്ങൾ ദാവീദിനെ കുറിച്ച് ഒരു കിങ് ഡേവിഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ കല്ലുമായിട്ട് നിൽക്കുന്ന ഒരു പടമാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. കൃത്യമായി എറിയുന്ന കൃപയാർക്ക? ദാവീദിനാണ്. അപ്പൊ ദാവീദിന്റെ കൂടെ കൂടിയവരെല്ലാം ആരായി മാറി? കൃത്യമായി എറിയുന്നവരായി മാറി. ജ്ഞാനിയുടെ കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നീയും ആ നിലവാരത്തിലേക്ക് ഉയർത്തും. നീ വിമർശകന്മാരുടെ കൂടെ കൂടിക്കോ, നീ ഉറപ്പായിട്ടും വിമർശകനായി തീരും. നീ ജഡീകന്മാരുടെ കൂടെ പരദൂഷണം പറയുന്നവരുടെ കൂടെ കൂടിക്കോ, ഒരു കുഴപ്പമില്ല, 1-2 മാസത്തിനകത്ത് നീ അതായി തീർന്നിരിക്കും. ഓട്ടോമാറ്റിക്കലി നീ അതിലായി തീർക്കും. എന്നാൽ അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനും ദൈവകൃപയ്ക്കും വില കൽപ്പിക്കുന്ന, വാല്യു കൽപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ആയിരുന്നു നോക്ക്. നിന്നെയും ദൈവം ആ നിലയിലേക്ക് ഉയർത്തുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടാകും. There are special characteristics of people who have received the anointing of the Lord. When you look into the life of Joshua, when Moses was receiving the 10 commandments from the Lord, and the Lord was writing on stone tablets with his own fingers, and he was coming down from there, and they heard a loud noise from the camp of Israel. Both of them could only hear it, but they could not see it. That means Joshua was not with Aaron in transgressing the commandments. He was not with the people. He was somewhere in the mountain waiting for Moses, and he was able to see first Moses coming with the 10 commandments on the stone tablets. The people who do not side with the majority and wait for the Lord and stay close to the anointed servant of the Lord, such people will be anointed. And when you look into the life of David in 1 Samuel 22 verse 1 following, you can understand people gathered, almost 400 men gathered around David, and these people were in tremendous distress. They were debtors, and they were bitter in their heart, and it was not a good company. You can see the 400 men, but when you go into 1 Chronicles chapter 12 verse 1 following, these people were named as mighty men, helpers in the war, and in second words, armed with bows, using both right hand and left hand in hurling stones and shooting arrows with the bow. And you know, your association will determine your anointing. This is the best example. David was a man who was very sharp, yes, in providing the slingshot. Yes. And you know the story of David, how he used the slingshot. When these people, they were debtors, they were in distress, they were bitter in heart, but when they came to the covering of this anointed man David, they got the impartation of this mighty warrior, and they became valiant in words. That is the power of you being in the cover of an anointed person. ഇത് കരയമോ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം കണ്ടിരുന്ന വ്യക്തിയാണ്, തിരഞ്ഞെടുത്ത മനുഷ്യനാണ്. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ആര് വന്നു ദാവീദിന്റെ വീട്ടിൽ? ശമുവേൽ. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ദൈവത്തിന് അഭിഷേകം ചെയ്യാൻ നമുക്ക് മുൻപേ ആരെയോ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു.
ഈ ഒരു സത്യം വിസ്മരിച്ചു കളയരുത്. നമ്മളെ ദൈവം ആ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ, നയിക്കാൻ നമുക്ക് മുൻപേ ആരെയോ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ദൈവപുരുഷനായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവപുരുഷനായിരുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കയുമായിട്ട് കാണുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ദൈവം എനിക്ക് അവസരം തന്നു. അദ്ദേഹം ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വർത്തമാനം പറഞ്ഞു, പ്രവചിച്ചു. അതിശക്തമേറിയ ഒരു ഇമ്പാർട്ടേഷൻ വ്യക്തിപരമായി ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. Lord, you have not just given him a flame for his head, but a crown of fire. Amen. A royal diadem. Authority in the name of Jesus. നിങ്ങൾ ഇത് മനസ്സിലാക്കണം പ്രിയരെ, ഒരു ദൈവദാസൻ തൻ്റെ മുകളിലുള്ള ആ അനോയിന്റിങ് ഗാഡ് യുവർ അനോയിന്റിങ് എന്നാണ് ഞാൻ പറയുന്നത്. ആ അഭിഷേകം സ്വീകരിക്കുന്നതിനേക്കാളും പ്രാപിക്കുന്നതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ അനോയിന്റിങ് നഷ്ടപ്പെടുത്താതെ, കൊണ്ട് കളയാതെ, ഇല്ലാതാക്കാതെ അതിനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിശുദ്ധിയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും അവസാന ശ്വാസം വരെ അതിനെ ഗാർഡ് ചെയ്യുന്നത്, അതിനെ നിലനിർത്തുന്നത്, അത് ഭയങ്കര ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും വാല്യൂ കൽപ്പിക്കുന്നു. ദൈവം ഉപയോഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞാൻ ബഹുമാനിക്കുന്നു. അവർ കടന്നുപോയ വഴികളുണ്ട് പ്രിയരെ, അവരനുഭവിച്ച നിന്ദകളുണ്ട്, അവരനുഭവിച്ച കഷ്ടതകളുണ്ട്, അവരനുഭവിച്ച അപവാദങ്ങളുണ്ട്. ഇതിൻ്റെ നടുവിൽ അവർ പൊട്ടിക്കരഞ്ഞ പ്രാർത്ഥനയുടെ രാത്രികളുണ്ട്, ഉറക്കമില്ലാത്ത നിമിഷങ്ങളുണ്ട്. അങ്ങനെ അവർ നിലനിർത്തുന്ന ആ ദൈവശക്തിയാണ് അവരുടെ ശുശ്രൂഷയിൽ ഒന്നും ചെയ്യാതെ ഫ്രണ്ടി വന്നിരുന്ന് നമ്മൾ അനുഭവിക്കുന്നത്. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കായി, ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർക്കായി ആ കൈകളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഐ റെസ്പെക്റ്റ് ഓൾ ദ അനോയിന്റഡ് പേഴ്സൺസ്. ദാവീദും അങ്ങനെ തന്നെയായിരുന്നു. ദാവീ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോവുകയും ദാവീദിനെ ഉപദ്രവിക്കാൻ പുറകെ നടക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു. പക്ഷേ ദാവീദിനെ ശൗലിനെ കൊന്നുകളയാനുള്ള അവസരം കിട്ടിയിട്ടും ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തിനെ നേരെ എൻ്റെ കൈയെടുത്ത് ഞാൻ യഹോവയോട് പാപം ചെയ്യില്ല, ഐ നെവർ റെസ്പോണ്ട്, ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ ദാവീദിൻ്റെ ഗോത്രത്തിലാണ് ക്രിസ്തു ഉൾപ്പെടെയുള്ള സകല അഭിഷിക്തരെയും ദൈവം എഴുന്നേൽപ്പിച്ചത്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഡേവിഡ് വാസ് അനോയിന്റഡ് ബൈ ദ പ്രോഫറ്റ് സാമുവൽ. ദ ട്രൂത്ത് ഈസ് ദാറ്റ് even before David was anointed, the Lord anointed Samuel so that Samuel could anoint David. The Lord has set people, the Lord anoints people so that they can anoint other people and separate those people into ministry. I had the privilege to have acquaintance with many servants of the Lord, great servants of the Lord around the world, and one such was the late evangelist Reinhard Bonnke. And once he called me and we had the privilege to pray together, and he imparted his anointing on me, and I had a great spiritual experience. And while coming back, a servant of the Lord was telling me, what a great spectacular thing happened there, you are a blessed man. And I asked him why, and he said, this man Reinhard Bonnke, he is the great anointed servant of the Lord. He has ministered the Lord for decades, for almost 5 decades. He had sleepless nights of prayers. He was there attacking the evil spirits in his prayers. He kept himself holy, and he kept his passions, and he was holy for the Lord. He fought for the Lord. All the anointing he had was that treasure in his hand. With all his strivings, he imparted to you in just 1 second. Dear children of God, servants of the Lord impart to you great anointing which they have suffered and given a great price. Do not belittle those anointings. Yes. You know, this Judah, Lion of Judah, came from the Judah of a person who respected the great servants of the Lord. You know the story of King Saul. David did not raise hand against King Saul, though the people around him said, you can raise hand against him, this is the perfect time. But he did not do that. And from that tribe came Jesus Christ, the greatest anointed person, the greatest anointer of all time. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഉടനീളം സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നത്, don't touch my anointed one.
എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, തുടരുത്, എന്റെ അഭിഷിക്തന്മാരെ തുടരുത്. എത്രത്തോളം ദൈവം അത് പറയണമെങ്കിൽ അനോയിന്റഡ് പേഴ്സൺസിന്, ദൈവ അഭിഷേകം ചെയ്തവർക്ക് ദൈവം വ്യാലി കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന, ദൈവം വലിയവനാണ്, ദൈവത്തിന് ആരെയും വില കൽപ്പിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് ആരെയും വില കൽപ്പിക്കേണ്ട കാര്യമില്ല, ദൈവം വലിയവനാണ്. ആ ദൈവം പോലും അവൻ അഭിഷേകം ചെയ്ത അഭിഷിക്തനെ വാല്യൂബിളായിട്ട്, കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ തൊട്ടേക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അതിന് വില കൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേവലം മനുഷ്യ, ഒറ്റ ശ്വാസമുള്ള മനുഷ്യ, നീ എത്രത്തോളം അതിന് വില കൽപ്പിക്കുന്നു എന്ന് ദൈവം നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ഈ സത്യം മറന്നു പോകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ. The anointed servants of the Lord are valued by God, and the Lord holds the anointed people so close to their hearts. And we can find in Psalm 105:15, it says, "Do not touch my anointed one, do my prophets no harm." To such great value the Lord gives to anointed people, how much more we should value anointed servants of the Lord. ഇവിടെ സഹോദരങ്ങളെ, ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ. നമ്പർ വൺ ഈസ് ഫെയ്ത്ത്, നമ്പർ ടു ഈസ് ഹംഗർ ആൻഡ് തേഴ്സ്റ്റ്, നമ്പർ ത്രീ ഈസ് പ്രോപ്പർ അസോസിയേഷൻ. അതിനകത്ത് നമ്മൾ കണ്ടു, ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല, സ്തോത്രം, ഒരു ഏലിയില്ലാതെ ഒരു സാമുവേലില്ല, ഒരു സാമുവേലില്ലാതെ ഒരു ഡേവിഡ് ഇല്ല, ഒരു ഏലിയാവില്ലാതെ ഒരു എലീഷ ഇല്ല, യേശു ക്രിസ്തു ഇല്ലാതെ 12 അപ്പോസ്തലന്മാരില്ല, പൗലോസ് ഇല്ലാതെ ഒരു തിമോത്തിയോസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ നിലകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസിൻ്റെയൊക്കെ കൂടെ ഒരുപാട് പേർ ശുശ്രൂഷയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ മാൻറ്റിൽ വന്ന് വീണതും ഏറ്റവും ഒടുവിൽ വരെയും പൗലോസിനോടൊപ്പം നിന്നതും തിമോത്തിയോസ് എന്ന, തിമോത്തിയോസിനെ പൗലോസ് സംബോധന ചെയ്യുന്ന പദമൊക്കെ എൻ്റെ നിജപുത്രൻ എന്നാണ്, മൈ ബിലൗഡ് സൺ എന്നാണ്. സൺസ് ഉണ്ട്, ബിലൗഡ് സൺസ് ഉണ്ട്, മൈ ബിലൗഡ് സൺ എന്നാണ് തിമോത്തിയോസ്. ഈ ബിലൗഡ് സണ് സ്വർഗത്തിലെ ദൈവം യേശുവിനെ നോക്കി പറഞ്ഞതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്തോത്രം. അതേ പദമാണ് കൂടെ നിൽക്കുന്ന ആത്മീയ പുത്രനെ നോക്കി ആ അഭിഷിക്തൻ പറയുന്നത്, ഈസ് മൈ ബിലൗഡ് സൺ. ഹല്ലേലൂയ. ഈ ഒരു സത്യം വിസ്മരിച്ച് കളയരുത്, ജ്ഞാനിയുടെ കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. ഭയങ്കര വിസ്ഡം ഉള്ളവരങ്ങനെ കേട്ടോ, ആ ഒരു അഭിഷേകം വെളിപ്പെടുമ്പോൾ, പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ അവരത് റിസീവ് ചെയ്യും, അവരത് പ്രാപിച്ചെടുക്കും. അവർ ഞാൻ എന്തോ ആയി എന്ന് അവർക്ക് തോന്നില്ല. അങ്ങനെ ഉള്ളവർ, ആ വിശപ്പ് നഷ്ടപ്പെട്ടവർ, ദാഹം നഷ്ടപ്പെട്ടവർ ആത്മീയ മരണത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഈ മെസ്സേജിൻ്റെ ആദ്യ പകുതിയിൽ കേൾക്കാനായിട്ടിടയായി. ഈ രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ, രണ്ട് രാജാക്കന്മാർ, ഇതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:9 ജിജി പാസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. അവർ അക്കരയ്ക്ക് കടന്ന ശേഷം ഏലിയാവ് എലീശായോട്, ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വെഴുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഇവിടെ മനസ്സിലാക്കണം, ഏലിയാവെന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ സഞ്ചരിച്ച, യാത്ര ചെയ്ത, കൂടെ നിന്ന പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എലീശ. നിങ്ങൾ ചിന്തിക്കരുത് ഏലിയാവിന്റെ കൂടെ എലീശ മാത്രമേ ഉണ്ടായിരുന്നെന്ന്, അങ്ങനെയല്ല കേട്ടോ. ഏലിയാവിന്റെ കൂടെ, ഏലിയാവിന്റെ പ്രൊഫറ്റിക്കൽ സ്കൂളിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ തന്റെ ഡിസൈപ്പിൾസിൽ ഒരാളായിരുന്നു എലീശ, മറ്റു പലരുടെയും കൂട്ടത്തിൽ ഒരാളായിരുന്നു. പക്ഷേ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുമ്പോൾ ഈ മാൻഡിൽ വന്ന് വീഴുന്നത് എലീശയുടെ മേലാണ്. അതിൻ്റെ റീസൺ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:16 അതിൻ്റെ 16 ഭാഗത്തിലേക്ക് വരണം. പെട്ടെന്ന് ഞാൻ വായിക്കാം. നിംശിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലിയിൽ നിന്നുള്ള സാഫത്തിൻ്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അസായേലിൻ്റെ വാളിന് തെറ്റുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. അപ്പോൾ അവിടെ ആ 16 വാക്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അനോയിൻറ്റിങ് നിങ്ങൾക്ക് കാണാം. അവിടെ എഴുതിയിട്ടുണ്ട്, രാജാവായി അഭിഷേകം ചെയ്യണം,
പ്രവാചകനായ അഭിഷേകം ചെയ്യണം. അപ്പൊ നമുക്ക് കാണാം, കിംഗ്ലി അനോയിന്റിംഗ് ഉണ്ട്, പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ഉണ്ട്, തിരുവിടത്തിൽ പ്രീസ്റ്റ്ഹുഡ് അനോയിന്റിംഗ് ഉണ്ട്, പൗരോഹിത്യ അഭിഷേകം നമുക്ക് കാണാം, രാജകീയ അഭിഷേകം നമുക്ക് കാണാം, പ്രവാചകനായ അഭിഷേകം ചെയ്യുന്ന കാണാം. പക്ഷെ ഇതെല്ലാം ദൈവം ചെയ്യുന്നത് ഒരു വ്യക്തിയിലൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിനങ്ങ് നേരിട്ട് വന്ന് ദാവീദിനെ അങ്ങ് അഭിഷേകം ചെയ്തുകൂടെ? ഇല്ല, ദൈവം അത് ചെയ്യില്ല. ദാവീദിന് മുൻപ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന സാമുവേലിനെയും കൊണ്ടേ ദൈവം അത് ചെയ്യുള്ളൂ. ദൈവത്തിനങ്ങ് നേരിട്ട് വന്ന് ഏലീശായെ അഭിഷേകം ചെയ്തുകൂടെ? ഇല്ല, ചെയ്യൂല. ഏലീശായ്ക്ക് മുമ്പ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ഏലിയാവിനെയും കൊണ്ടേ അത് ചെയ്യുള്ളൂ. കർത്താവിൻ സ്വർഗത്തിലെ ദൈവത്തിന് നേരിട്ട് വന്ന് ഈ ശിഷ്യന്മാരെ അങ്ങ് അഭിഷേകിച്ചൂടെ? ഇല്ല, ചെയ്യൂല. അത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നേ അവരുടെ മേളിൽ വരുള്ളൂ. ദൈവം വെച്ചിരിക്കുന്നതായ ഒരു ദൈവിക ക്രമമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവിക ക്രമത്തിൽ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് ദൈവത്തോടുള്ള ബന്ധവും ദാഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവിനോട് ദൈവം ഈ നിയോഗം കൊടുത്തപ്പോൾ ഏലിയാവ് ഈ എലീശായെ അന്വേഷിച്ച് നടന്നപ്പോൾ അവൻ 12 ഏർ കാളയെ പൂട്ടി ഉഴവിച്ചു കൊണ്ടിരുന്നു. 12-ാമത്തതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ പുതപ്പ് അവൻ്റെ മേളിലിട്ടു. എൻ്റെ ചോദ്യം ലൈവ് കാണുന്നവരോട്, ഏലിയാവിൻ്റെ പുതപ്പ് എത്ര തവണ എലീശായുടെ മേളിൽ വീണു? നിങ്ങൾ പറയും ഒരു തവണ, അല്ല, 2 തവണ. ഏലിയാവ് ഏലീശായെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏലിയാവിൻ്റെ മേളിൽ കിടന്ന ഈ തലീത്ത്, ഈ പുതപ്പ് ഏലീശായെ മേളിലിട്ടു, കവർ ചെയ്തു. ഞാൻ പറയട്ടെ, അതൊരു കവറിങ്ങാണ്. ആ കവറിങ്ങിനകത്ത് ഏലീശായെ കയറ്റി. ദാറ്റ് ഈസ് എ സ്പിരിച്വൽ കവറിങ്. ആരുടെ സ്പിരിച്വൽ കവറിങ്ങിൽ കയറ്റി? ഏലിയാവിൻ്റെ സ്പിരിച്വൽ കവറിങ്ങിൽ ഏലീശായെ കയറ്റി. അതുകൊണ്ട് പിന്നത്തേതിൽ ഏലീശ ആരെ അനുഗമിക്കാൻ തുടങ്ങി? സകലതും വിട്ട് ഏലിയാവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഏലിയാവിനോട് പറയുന്നുണ്ട്, സ്തോത്രം, എൻ്റെ അപ്പനെ അമ്മയും ചുംബിച്ചിട്ട് ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന്. ഏലിയാവ് ആ സമയത്ത് ഏലീശയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നീ ഓർക്കണം. കാരണം നിന്റെ മേളിൽ ഞാൻ തന്ന ആ കവറിങ്, ആ സ്പിരിച്വൽ കവറിങ്, ഈ പുതപ്പ് നിന്റെ അപ്പനോ നിന്റെ അമ്മയ്ക്കോ നിന്റെ കുടുംബക്കാർക്കോ ആർക്കും തരാൻ പറ്റുന്നതല്ല. അത് തരാൻ ദൈവം നിയോഗിച്ച എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതെന്തെന്ന് നീ ഓർക്കണം. ഇന്നത്തെ കാലഘട്ടം മറക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നീ ഓർക്കണമെന്ന് കണ്ണയിലോട്ട് നോക്കി ഏലിയാവ് ഏലീശായോട് പറയുകയാണ്. ഈ സമയത്ത് തന്നെ കാളയെല്ലാം ഏലീശ സ്തോത്രം കൊന്ന് പാചകം ചെയ്ത് അതിൻ്റെ മരക്കോപ്പുകളെല്ലാം കത്തിച്ച് ഏലിയാവിൻ്റെ പിന്നാലെ ഏലീശ അനുഗമിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും ഈ ഏലിയാവ് ഏലീശായെ ഒഴിവാക്കുന്നത് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ഗിൽഗാലിൽ വന്ന സമയത്ത് ഏലിയാവ് ഏലീശായോട് പറഞ്ഞു, നീ ഗിൽഗാലിൽ നിന്നുകൊള്ളുക, എൻ്റെ കൂടെ സ്തോത്രം ബേഥേലിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അവിടെ വരുമ്പോൾ ഏലീശ ഏലിയാവിനോട് പറയുന്നുണ്ട്, യജമാനനാണേ, എൻ്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. ബേഥേലിൽ വന്നു കഴിഞ്ഞപ്പം ഏലിയാവ് ഏലീശായോട് പറഞ്ഞു, ഞാൻ ജെരിക്കോയ്ക്ക് പോവുകയാണ്, സ്തോത്രം, നീ എൻ്റെ കൂടെ അവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞു. ഉടനെ ഏലീശ ഏലിയാവിനോട്, യജമാനനാണേ, എൻ്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു കൂടെ കൂടി. ആ ജെരിക്കോയിൽ നിന്ന് ഏലിയാവ് പറഞ്ഞു, ഞാൻ ജോർദാനിലേക്ക് പോവുകയാണെന്ന്. ഉടനെ ഏലീശ പറഞ്ഞു, ഞാനും കൂടെ വരും. ഏലിയാവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ ജോർദാൻ വരണ്ട. സ്തോത്രം, നമുക്കറിയാം ജോർദാനിൽ എത്തിയപ്പോൾ 50 പ്രവാചകന്മാരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 50 പ്രൊഫറ്റ്സിനെ 50 പ്രവാചകന്മാർ അപ്പുറത്ത് നിന്നു, യോർദാന് അക്കരെ നിന്നു. അപ്പോൾ ഏലിയാവിൻ്റെ കൂടെ ഏലീജ മാത്രമേ ഉണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ വാക്യം. 50 പേരെ, ബാക്കിയുള്ള 50 പേരെ ഏലിയാവിൻ്റെ കൂടെ നിന്നവരെ മറുകരെ നിർത്തി. ഈ സമയത്തും ഏലിയാവിനെ വിടാതെ, ആ കവറിങ് പൊട്ടിച്ചു പോകാതെ അതിനകത്ത് നിൽക്കാനും കൂടെ നടക്കാനും ആഗ്രഹിക്കുന്ന ഒരു ഏലീശായ അവിടെ കാണാം. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കുക, നമ്പർ 1, ഏലിയാവിൻ്റെ ആ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് കയറിയ ഏലീശ പിന്നെ എങ്ങും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏലിയാവിനെ അനുഗമിക്കുന്ന ബെഥേലിലും ഗിൽഗാലിലും ജെറിക്കോയിലും ജോർദാനിലും എല്ലാ മേഖലകളിലും ഏലിയാവിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഏലീശായെ നിങ്ങൾക്ക് കാണാം. ജ്ഞാനികളുടെ കൂടെ നടക, എന്നാൽ നീയും ജ്ഞാനിയായിത്തീരും. ഇവിടെ തിരിച്ചറിയുക, ആ ജോർദാനിൽ നിന്നുകൊണ്ട് ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് ജോർദാനെ അടിക്കുന്നു.
എലീശ കണ്ണുകൊണ്ട് കാണുകയാണ്, ഈ മരണ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെടുന്നു, തന്റെ മുമ്പിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതിലൂടെ ഏലിയാവ് നടന്നു പോകുമ്പോൾ അത്ഭുതം കൂറുമാറ് ഈ ഉണങ്ങിയ ജോർദാന്റെ വഴിത്താരയിലൂടെ ഇങ്ങനെ ഏലീശ നടന്നു പോകുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. മറുകരയിൽ എത്തിയപ്പോ ഏലിയാവ് ഒരു ചോദ്യം, അതെ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടി? നിന്നെ ബദലിൽ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു, വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തി, പക്ഷേ നീ അവിടുന്നും വിട്ടില്ല എന്നെ. ഗിൽഗാലി വെച്ച് ഞാൻ പറഞ്ഞു, അവിടുന്നും വിട്ടില്ല. ജെറിക്കോയിൽ വെച്ച് നിന്നെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ അവിടെയും വിട്ടില്ല. എൻ്റെ 50 പ്രവാചകന്മാർ, എൻ്റെ സ്കൂളിലുള്ള ബാക്കി സ്റ്റുഡൻസ് എല്ലാം, എൻ്റെ ഡിസൈപ്പിൾസ് എല്ലാം ദൈവം അപ്പുറത്ത് നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ കൂടാതെ നീ അവിടെയും നിൽക്കാതെ ഇവിടെ എൻ്റെ കൂടെ വന്നു. ഓക്കെ, നിനക്ക് എന്താ വേണ്ടേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമേ എന്നൊന്നും ഏലീശ പറഞ്ഞില്ല. ഞാൻ ഒന്നും ദൈവത്തോടുള്ള ആലോചന ഒന്നും നോക്കാനില്ല. രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, I want your double portion anointing. Hallelujah. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വന്ന തിഷ്ബയിൽ നിന്ന് വന്ന തിഷ്ബനായ ഏലിയാവേ, ഹാലി ഒന്നുമല്ലാത്ത നിന്നെ എല്ലാമാക്കി മാറ്റിയത് നിന്റെ മേളിൽ കിടന്ന അഭിഷേകമാണെങ്കിൽ, ഈ ഭരണകൂടത്തെ മുഴുവൻ നിലയ്ക്കു നിർത്തിയത്, ആഹാബിനെ ഈസബേലിനെ നിലയ്ക്കു നിർത്തിയത് നിന്റെ മേലുള്ള അനോയിന്റിങ് ആണെങ്കിൽ, മഴമേഘങ്ങളെ അടച്ചത് നിന്റെ മേലുള്ള അഭിഷേകമാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗവസ്തുവിനെ ദഹിപ്പിച്ചത് നിന്റെ മേലുള്ള അഭിഷേകവും അധികാരവും ആണെങ്കിൽ, മരണ യോർദാനെ രണ്ടായി വിഭാഗിച്ചത് നിന്റെ മേലുള്ള അനോയിന്റിങ് ആണെങ്കിൽ, എനിക്ക് റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. I want that. എനിക്ക് അഭിഷേകം ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, മൂന്ന് കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ശക്തരായി മാറുവാൻ, നിങ്ങൾ വ്യത്യസ്തരായി മാറുവാൻ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ, സ്വർഗത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ, ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണ്. രണ്ടാമത് എല്ലാം തികഞ്ഞു എന്ന ചിന്തയല്ല, ദാഹമുള്ള വാഞ്ചയുള്ള ഒരു ഹൃദയമാണ്. മൂന്ന്, പ്രോപ്പർ അസോസിയേഷൻ. പ്രോപ്പർ അസോസിയേഷൻ, ജ്ഞാനിയുടെ കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകാം. പ്രോപ്പറായുള്ള ഒരു സ്പിരിച്വൽ കവറിങ്ങിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ ആ നിലയിലേക്ക് ഉയർത്തുവാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊരു അഭിഷേകത്തിന് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നവർ എന്നെ ഉണ്ടെങ്കിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഈ നീരൊഴുക്കിനെ പകരുന്ന ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ്. റിജോയിസാറ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഈ ഭാഗം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മെസ്സേജ് സ്വതൃ ദൈവദാസൻ ഇത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് ഉരുവായിക്കൊണ്ടിരിക്കട്ടെ. അത്തരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. When you look into the example of Elisha, how did this man of God get the mantle from Elijah? Right from the beginning, in 1 Kings chapter 19 verse 19 onwards, when for the first time he put the mantle, Elijah put the mantle on Elisha, from that point onwards, this man Elisha was under the cover, the spiritual covering of Elijah. And throughout the ministry of Elijah, you can find this assistant closely following him. And when you come to the 2 Kings, many times the prophet, the greater prophet, discourages this man to accompany him. At Gilgal, he says, don't come with me. At Bethel, he says, don't come with me. Yes. And at Jericho, he says, do not accompany me. And he said, I will accompany you wherever you are going. Hallelujah. And the 50 prophets of the Lord are beyond the Jordan. And he crossed along with Elijah, crossed the Jordan. And he came to a place where Elijah was almost to be taken up. And a quintessential, most important question was asked by this prophet to this assistant. What do you need? He didn't have to think of a second. What should I need? He didn't pray for that. He said, within seconds, he said, I need the double portion of your anointing. Yes. You were an ordinary man. You were Elijah at this point. But the person who made
the kingdom, the empire of Ahab and Jezebel at bay, who commanded to the clouds and who commanded to the dews, who was able to bring down fire down from heaven. What made you so special and so powerful was the anointing which was given to you by the Lord. I need the double portion of that anointing. None of the other disciples got those great anointing, but Elisha was able to get it because he was under that spiritual covering. If you keep yourself under the spiritual covering of an anointed servant of the Lord, that impart, there's a great price to pay. The close association is important. Faith is important. Thirst for that is important. Ultimately, one day the Lord will honor your endeavor. Yes. He will anoint you. Rejoice, sir. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഒരു മേഖലയാണ് പ്രോപ്പർ അസോസിയേഷൻ എന്ന് പറയുന്നത്. നാളുകൾ കഴിഞ്ഞപ്പോഴേ, സാറേ, നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, ഇന്ന് ലൈവ് കാണുന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഈ യഹോശാപത്ത് രാജാവിൻ്റെ കാലഘട്ടത്തിൽ യഹോശാപത്തിന് ഒരു ദൂത് കേൾക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കണം. നമുക്കറിയാം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3:11 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യഹോശാപത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകന്മാരാരും ഇല്ലയോ എന്ന് ചോദിച്ചതിന്, അപ്പൊ യഹോശാപത്ത് ചോദിക്കുകയാണ്, ഇവിടെ പ്രൊഫറ്റ്സ് ആരുമില്ലേ, ഇവിടെ പ്രവാചകന്മാരും ആരുമില്ലേ, എനിക്കൊരു ദൈവാലോചന കേൾക്കണമായിരുന്നു. ഉടനെ ആ ചോദ്യത്തിന് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫത്തിൻ്റെ മകൻ എലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ, എന്നെ ശ്രദ്ധിച്ചോ. ഒരു രാജാവ് അന്വേഷിക്കുന്നു ഒരു പ്രവാചകനെ ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ. അപ്പൊ ഉടനെ ആ രാജാവിന്റെ ഒപ്പം നിന്ന ആള് പറഞ്ഞ, രാജഭൃത്യൻ പറഞ്ഞു, എന്നറിയാമോ, ഇവിടെ ഒരാളുണ്ട്, അവൻ ആരാന്നറിയാമോ, ഏലിയാവെന്ന് പറയുന്ന പ്രവാചകന്റെ കൂടെ നടന്ന, അവന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒപ്പം നിന്നൊരു മനുഷ്യനുണ്ട്. നിങ്ങൾക്കറിയാവോ, ഇന്നും അന്നും എലീശയുടെ വില എന്ന് പറയുന്നത് ഒരു അഭിഷിക്തന്റെ കൂടെ നിന്നതാ. ഒരു അഭിഷിക്തന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അവന്റെ വില, അവന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു 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 മന്ത്രിയുടെ കൂടെയോ പ്രധാനമന്ത്രിയുടെ കൂടെയോ ഈ ലോകത്തിലെ വലിയൊരു രാജാവിന്റെ കൂടെയോ ഇരിക്കുന്നതിനേക്കാൾ അധികം സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു അനോയിന്റഡ് പേഴ്സന്റെ കൂടെ ഇരിക്കാൻ. കാരണം അവൻ രാജാതി രാജാവിന്റെ കർത്താതി കർത്താവിന്റെ മിനിസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നു? എലീശായുടെ വില എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്, ഒരു രാജ്യം പോലും, ഒരു ഭരണകൂടം പോലും മനസ്സിലാക്കുന്ന സത്യം, ഏലിയാവിന്റെ കൂടെ നിന്ന വിലയേ ഉള്ളൂ എലീശായ്ക്ക്. ഇന്ന് പലരും അഭിഷേകത്തിനും അഭിഷിക്തന്മാർക്കും ദൈവത്തിനും ദൈവ സാന്നിധ്യത്തിനും വില കൽപ്പിക്കാതിരിക്കുമ്പോൾ ഒരഭിഷിക്തന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് സ്തോത്രം അവനെ ഒരു ചരിത്രമാക്കി തീർത്തത്. ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവെഴുത്തിൽ വിശ്വസിക്കുന്ന ഒരു രാമീൻ പറഞ്ഞേ, ഈ കയ്യിൽ കൊണ്ട് കിടക്കുന്ന വേദപുസ്തകം കാണാനുള്ളതല്ല, അത് വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ, ഹങ്കർനസ്, താസ്റ്റ്, ആ ദാഹം, ആ കൊതി, ദൈവത്തോടുള്ള ദാഹം, ആ കൊതി, പ്രാർത്ഥിക്കുവാനുള്ള വാഞ്ച, നിങ്ങളിലേക്ക് അത് പകരുവാനിടയായിത്തീരും. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവം വില കൽപ്പിക്കുന്നതിന് വില കൽപ്പിച്ചേ. ദൈവം വേസ്റ്റ് ആയിട്ട് കാണുന്നതിനെ വേസ്റ്റ് ആയിട്ട് കണ്ടേ. ദാറ്റ് ഇസ് എ സ്പിരിച്വാലിറ്റി. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അതാ. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ദൈവം വില കൽപ്പിക്കുന്നതിന് വില കൽപ്പിക്കുവാനും ദൈവം വില കൽപ്പിക്കാത്തതിന് വില കൽപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് വിശുദ്ധ ജീവിതം. എന്റെ അഭിഷിക്തനെ തുടരരുത്. എന്റെ അഭിഷിക്തൻ മൈ അനോയിന്റഡ് വൺ എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പൊ ആ അനോയിന്റിങ്ങിന് ദൈവം എത്ര വാല്യൂ കൽപ്പിക്കുന്നു. നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നവരെങ്കിലും, നിങ്ങൾ മലയാളിയോ മറാഠി പറയുന്നവരോ ഹിന്ദിക്കാരോ ഗുജറാത്തികളോ, നിങ്ങൾ ആരോ ആകട്ടെ, ഇംഗ്ലീഷുകാരോ ആരോ ആകട്ടെ, ദിസ് വേർഡ് നെവർ ചേഞ്ച്. ഈ വചനത്തിന് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമുണ്ടാകത്തില്ല.
ആ കൈകളെ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലരെ സ്പർശിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുവാനിടയാകട്ടെ. റെസ്പെക്ട്, ആദ്യം മലയാളിയെ നീ അത് പഠിക്കുക, മനുഷ്യ നീ അത് പഠിക്കുക, ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കുക, ദൈവ സാന്നിധ്യത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ജോഷുവമാർ എഴുന്നേൽക്കപ്പെടട്ടെ. ഒരു മോശയില്ലാതൊരു ജോഷുവ ഇല്ല, ഇല്ല, ഒരു ഏലി ഇല്ലാതൊരു സാമുവൽ ഇല്ല, ഒരു സാമുവൽ ഇല്ലാതൊരു ഡേവിഡ് ഇല്ല, ഒരു ഏലിയാവില്ലാതൊരു എലീജ ഇല്ല. അഭിഷിക്തനായ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ഡിസൈപ്പിൾസ്, ക്രിസ്തുവില്ലാതെ ക്രിസ്തു ശിഷ്യന്മാരില്ല. ഒരു പൗലോസ് ഇല്ലാതൊരു തീമോത്തിയോസ് ഇല്ല. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവെ, എന്റെ വിശ്വാസം വർദ്ധിക്കണം, എന്നിലുള്ള ആത്മദാഹം വർദ്ധിക്കണം, ഒരു പ്രോപ്പർ അസോസിയേഷൻ എനിക്ക് വേണം. ഹല്ലേലൂയ, ജ്ഞാനിയുടെ കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നല്ല അനോയിന്റഡ് മെസ്സേജസ് കേൾക്കുന്നവരെ എൻകറേജ് ചെയ്യുന്നു, അനോയിന്റഡ് പേഴ്സൺസ് എഴുതിയ ബുക്കുകൾ വായിക്കുന്നവരെ എൻകറേജ് ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷേകത്തിന് വാല്യൂ കൽപ്പ്. ഞാൻ ഇതൊരു ഒരു ദൂതായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ പുസ്തകത്തെ മാറോടണച്ചു. നീയും നിന്റെ കുടുംബവും ദാവീദിനെ പോലെ അഭിഷേകത്തിന് വാല്യൂ കൽപ്പിച്ചാൽ, അഭിഷേകത്തിന് വില കൽപ്പിച്ചാൽ, നിന്റെ തലമുറകൾ ദൈവരാജ്യത്തിൽ നിൽക്കും. നിന്റെ തലമുറകൾ കർത്താവിനെ ഉയർത്തുന്നവരാകും. നിന്റെ തലമുറകൾ അഭിഷേകത്തിന് വില കൽപ്പിക്കുന്നവരാകും. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നവരാകും. നിന്റെ സന്തതി മേൽ അവൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ അവൻ്റെ അനുഗ്രഹത്തെയും പകരും. ഓ താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങളിൽ, വ്യക്തികളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാറിനകത്ത്, ആ റൂമിനകത്ത്, ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം അവരെ കവർ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവർക്കുണ്ടാകട്ടെ. Hallelujah. In the name of Jesus, I bless these people, Lord. I release the anointing, Father God. ഈ ഭാരതത്തിൽ അനേക സ്മിത് വിഗിൽസ്വർത്തുമാർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനേക ഡി എൽ മൂടിമാർ എഴുന്നേൽക്കട്ടെ. അനേക റെയ്നാർഡ് ബോങ്കിമാർ എഴുന്നേൽക്കട്ടെ. വ്യത്യസ്തമായ നിലകളിൽ പ്രയോജനപ്പെടുന്നവർ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു തലമുറ ദൈവത്തിന്റെ അഭിഷേകത്തിനും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും വില കൽപ്പിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞവൻ മാനിക്കട്ടെ. നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു. യേശു പറയുന്നു, എൻ്റെ ദാസന്മാരെ, എൻ്റെ അഭിഷിക്തന്മാരെ, കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. ഓ താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. എ പ്രോപ്പർ അസോസിയേഷൻ ഇവർക്കുണ്ടാകട്ടെ, എ പ്രോപ്പർ സ്പിരിച്വൽ കവറിങ് ഇവർക്കുണ്ടാകട്ടെ. കർത്താവേ, എല്ലാ സ്പിരിച്വൽ ഡ്രൈനെസ്സിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, എല്ലാ സ്പിരിച്വൽ ഡ്രൈനെസ്സിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആത്മീയമായി ഭൗതികമായി ഇവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഞായറാഴ്ച ഈ സർവീസ് കാണുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ഹാവ് എ ബ്ലെസ്ഡ് ആൻഡ് പ്രഷ്യസ് സൺഡേ.